Hallelujah. Oklahoma City യിൽ നിന്നും ഹല്ലേലൂയ സ്റ്റോപ്പ്ല ഡിക്കി വർഗീസ് ഇപ്പോൾ ഈ ഗാനം ആലപിക്കും. പാട്ടിനായി ഹല്ലേലൂയ ഡിക്കി വർഗീസിനെ ക്ഷണിക്കും. നമുക്ക് പ്രാർത്ഥനയോടെയായി നമുക്ക് ആ പാട്ട് ശ്രോതിക്കാം. ദൈവത്തിന് സ്തോത്രം. പ്രത്യാശയുടെ ഗാനം പാടുവാനായിട്ട് ആഗ്രഹിക്കുന്നു. കാന്തനെ കാണുവാൻ അത്തിവാളേരുന്നേ, ഇല്ല പ്രത്യാശ മറ്റൊന്നിലും. കാന്തനെ കാണുവാൻ അത്തിവാളേരുന്നേ, ഇല്ല പ്രത്യാശ മറ്റൊന്നിലും. കണ്ടാലും വേഗം ഞാൻ വന്നിടാമെന്നുരാ, കണ്ടാലും വേഗം ഞാൻ വന്നിടാമെന്നുരാ. ചെയ്ത പ്രിയൻ വരും നിശ്ചയം, ചെയ്ത പ്രിയൻ വരും നിശ്ചയം. കാന്തനെ കാണുവാൻ അർത്തിവാളേരുന്നേ, ഇല്ല പ്രത്യാശ മറ്റൊന്നിലും. പാഴ്മരുഭൂമിയെ ക്ലേശം സഹിക്കുകിൽ നിത്യ തുറമുഖത്തെത്തിടും. പാഴ്മരുഭൂമിയിൽ ക്ലേശം സഹിക്കുകിൽ നിത്യ തുറമുഖത്തെത്തിടും. വിശ്രമിച്ചിടും ഞാൻ നിത്യ കൊട്ടാരത്തിൽ, വിശ്രമിച്ചിടും ഞാൻ നിത്യ കൊട്ടാരത്തിൽ. നിസ്തുല്യമായ പ്രതാപത്തിൽ, നിസ്തുല്യമായ പ്രതാപത്തിൽ. കാന്തനെ കാണുവാൻ അത്തിവാളേരുന്നേ, ഇല്ല പ്രത്യാശ മറ്റൊന്നിലും. കാന്തനെ കാണുവാൻ അത്തിവാളേരുന്നേ, ഇല്ല പ്രത്യാശ മറ്റൊന്നിലും. തമ്മിൽ തമ്മിൽ കാണും ശുദ്ധന്മാർ വാനത്തിൽ, കോടി കോടി ഗണം തേജസ്സിൽ. തമ്മിൽ തമ്മിൽ കാണും ശുദ്ധന്മാർ വാനത്തിൽ, കോടി കോടി ഗണം തേജസ്സിൽ. സർവാംഗ സുന്ദരൻ ആകുമെൻ പ്രിയനെ, സർവാംഗ സുന്ദരൻ ആകുമെൻ പ്രിയനെ. കാണാമതീൻ മധ്യേഴയും, കാണാമതീൻ മധ്യേഴയും. കാന്തനെ കാണുവാൻ അർത്തിവാളേരുന്നേ, ഇല്ല പ്രത്യാശ മറ്റൊന്നിലും. കാന്തനെ കാണുവാൻ അർത്തിവാളേരുന്നേ, ഇല്ല പ്രത്യാശ മറ്റൊന്നിലും. ഞാൻ നിനക്കുള്ളവൾ നീ എനിക്കുള്ളവൻ, ഇന്നലെയും ും ഞാൻ നിനക്കുള്ളവൾ നീ എനിക്കുള്ളവൻ, ഇന്നലെയും ഇന്നും എന്നേക്കും. കണ്ടാൽ മതി വരാ സുന്ദര രൂപനെ, കണ്ടാൽ മതി വരാ സുന്ദര രൂപനെ. കൂടിക്കൺമാൻ വാഞ്ചയേറുന്നേ, കൂടിക്കൺമാൻ വാഞ്ചയേറുന്നേ. കാന്തനെ കാണുവാൻ അർത്തിവാളേരുന്നേ, ഇല്ല പ്രത്യാശ മറ്റൊന്നിലും. കാന്തനെ കാണുവാൻ അർത്തിവാളേരുന്നേ, ഇല്ല പ്രത്യാശ മറ്റൊന്നിലും. കണ്ടാലും വേഗം ഞാൻ വന്നിടാമെന്നുരാ, കണ്ടാലും വേഗം ഞാൻ വന്നിടാമെന്നുരാ. ചെയ്ത പ്രിയൻ വരും നിശ്ചയം, ചെയ്ത പ്രിയൻ വരും നിശ്ചയം. കാന്തനെ കാണുവാൻ അർത്തിവാളേരുന്നേ, ഇല്ല പ്രത്യാശ മറ്റൊന്നിലും. കാന്തനെ കാണുവാൻ അർത്തിവാ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനം പാടുവാൻ പ്രസാദദാസിയെ ദൈവം സഹായിച്ചുവല്ലോ. നല്ല സ്വരവും നല്ല ശബ്ദവും കർത്താവിന് പാടുവാൻ ദൈവം കൊടുത്തിരിക്കുന്നതായി ക്ഷണിക്കും. നമ്മൾ ഭയമക്കളോടും മുറയിലോടും കൂടെ ദൈവത്തിൽ ഇരുന്ന് യഹോവയെ അള്ളിച്ചണമേ കേൾക്കുന്നുള്ള പ്രാർത്ഥന നമുക്കായിരിക്കാം. ഹല്ലേലൂയ. യഹോവയുടെ വചനം തീ പോലെ പാറയെ തകർക്കുന്ന ചുറ്റ പോലെയാവും. ഈ രാത്രി കാലത്ത് വരുന്ന സൂക്ഷിച്ച് അനേകരും മാനസാന്തരപ്പെടുവാനും ഹല്ലേലൂയ കർത്താവിന് വേണ്ടി ജീവിപ്പാനും ഹല്ലേലൂയ ഇടയായിത്തീരണം. ഹല്ലേലൂയ സ്തോത്രം. വചനം സംസാരിക്കുന്ന ദൈവഭക്തനെ പ്രത്യേക ദൈവങ്ങളെ ദൈവങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചിരിക്കണം. ഹല്ലേലൂയ വചന സൂക്ഷിക്കാൻ കർത്താവിന് വിലപ്പെട്ട ദാസൻ പാഷ തോമസ് മാമനെ ക്ഷണിക്കുന്നു.
നമുക്ക് വളരെ പ്രാർത്ഥനയായിരിക്കാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. ഈ ആത്മീയ മീറ്റിംഗ് നിയന്ത്രിക്കുന്ന ശ്രേഷ്ഠനായ കർത്താവിന്റെ ദാസൻ, അനുഗ്രഹീതരായ ദൈവമക്കൾ, വിശേഷത്തിന്റെ ചുമതല വഹിക്കുന്ന കർത്താവിൽ പ്രിയനായ ദൈവദാസൻ സാക്ഷിറിയാൻ, മറ്റ് പ്രാർത്ഥിച്ച സഹോദരി, മറ്റ് സഹോദരി സഹോദരന്മാർ, നിങ്ങൾക്ക് എന്റെ സ്നേഹവന്ദനം. നമ്മൾ അന്ത്യകാല സംഭവങ്ങളാണ് ചിന്തിക്കുന്നത്. വളരെ വിശേഷമായും വിശാലമായും ചിന്തിക്കേണ്ട കാര്യമാണത്. ഓരോ പ്രാവശ്യം കഴിയുമ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ ഒരാഴ്ചത്തെ ഗ്യാപ്പ് വരുന്നത് കൊണ്ട് അതിൻ്റെതായ ചില പ്രയാസങ്ങൾ ഉണ്ടാകുമെന്ന് എനിക്കറിയാമെങ്കിലും കൃപയിൽ ആശ്രയിച്ച് നമുക്ക് മുന്നോട്ട് ചിന്തിക്കാം. വളരെ മനുഷ്യവർഗത്തെ മുഴുവൻ ബാധിക്കുന്ന കാര്യമാണ് കൃപായുഗ അന്ത്യം. അല്ലാതെ ക്രൈസ്തവ സഭയോ ദൈവമക്കളെയോ മാത്രമല്ല, ലോകത്തിൽ ജീവിക്കുന്ന സകല ആളുകളെയും ബാധിക്കുന്ന കാര്യമാണ് കൃപായുഗത്തിന്റെ അന്ത്യം. ആ കൃപായുഗത്തിന്റെ അന്ത്യത്തിൽ ഗുണകരമായും ദോഷകരമായും സംഭവിക്കും. ദൈവമക്കൾക്ക് അത് ഗുണകരമായി നമ്മൾ വിശ്വസിക്കുന്നത് പോലെ നടക്കുവാൻ പോകുന്ന കർത്താവിന്റെ വരവിൽ നമ്മൾ പങ്കാളികളാകും. എന്നാൽ ലോകം യേശുക്രിസ്തുവിന്റെ ഭയങ്കരമായ പൈശാചിക ഭരണത്തിലേക്ക് വീഴും. അതോടൊപ്പം ദൈവ കോപം വരും. ഈ ഭൂമിയുടെ സന്തുലിതാവസ്ഥ മാറും. ഇങ്ങനെ മൂന്ന് വലിയ വിപത്തുകളാണ് ലോകം നേരിടേണ്ടത്. ലോകം നേരിടേണ്ട വിപത്ത് ഒരിക്കൽ കൂടി ഞാൻ പറയാം, പൈശാചിക ഭരണത്തിലാകും ഈ ലോകം. രണ്ട്, ദൈവത്തിന്റെ കോപം ക്രോധം ചൊരിയും. മൂന്ന്, ഈ ഭൂമിയുടെ സകല സന്തുലിതാവസ്ഥയും. വിപത്തി ഒന്നിൽ നല്ലതെന്ന് കണ്ടതെല്ലാം മാറി തീയതാകും. ഇങ്ങനെ മൂന്ന് ഭയങ്കരമായ സ്ഥിതിയിലേക്ക് ലോകം വീഴും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾക്കും വളരെ വിശാലമായ തെളിവുകളുണ്ട്, അടയാളങ്ങളുണ്ട്. അതാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അടയാളങ്ങളെല്ലാം പഠിക്കുമ്പോൾ ആകെ തുക എനിക്ക് പറയുവാനുള്ളത് ഈ തലമുറയിൽ കൃപായുഗ അന്ത്യം എന്നുള്ളതാണ്. അതിനെ ഒന്നുകൂടി ഒന്ന് ഉണർത്തുവാനും കൺഫേം ചെയ്യുവാനും നമ്മുടെ പ്രത്യാശ വർദ്ധിപ്പിക്കുവാനാണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് ദൈവമക്കൾ ദയവായി സഹകരിക്കുക. കഴിഞ്ഞ ആഴ്ച ഞാൻ ഈ വിഷയത്തിലേക്ക് വന്നപ്പോൾ വിഹൂതമായ ആശയങ്ങളുണ്ട്. പറഞ്ഞു, പത്ത് കാര്യങ്ങളുടെ അവസാനമാണ് കൃപായുഗത്തിന്റെ അന്ത്യം. കൃപായുഗത്തിന്റെ അന്ത്യം കഴിഞ്ഞാൽ പിന്നെ വരുന്ന മഹോപദ്രവ കാലവും നമ്മൾ ചിന്തിക്കുന്ന ഡെവലിക് റൂളിംഗ് പൈശാചിക ലോകമാണ് 7 വർഷം. അതിന്റെ കാരണവും നമ്മൾ പുറകെ ചിന്തിക്കും. അപ്പോൾ ഈ പത്ത് കാര്യങ്ങളുടെ അന്ത്യത്തിൽ, പത്ത് കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ പറയുന്നതിൽ രണ്ടു മൂന്ന് കാര്യങ്ങൾ വിശദീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിലൊന്നാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത്, 6000 വർഷം കൊണ്ട് മനുഷ്യർ സ്വയം രൂപപ്പെടുത്തിയെടുത്തിയ ഒന്നാണ് സംസ്കാരം. അത് മനുഷ്യന്റെ ന്യൂറോ സിസ്റ്റം ദൈവം പ്രത്യേക രീതിയിൽ സൃഷ്ടിക്കപ്പെട്ടു. നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് മനുഷ്യനെ മാത്രം ദൈവത്തിന്റെ ശ്വാസത്തിൽ സൃഷ്ടിച്ചു എന്നാണ്. ശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവം ഓക്സിജൻ ഉപയോഗിക്കുന്ന ശക്തിയല്ല. അതിനാൽ തന്റെ ശക്തി മനുഷ്യരിലേക്ക് ഇൻസേർട്ട് ചെയ്തപ്പോഴാണ് മനുഷ്യനുണ്ടായത്. അതുകൊണ്ടാണ് മൃഗജാലങ്ങൾക്ക്, ഇഴജന്തുക്കൾക്ക്, പറവകൾക്കും ഇല്ലാത്ത വിശേഷ ബുദ്ധി മനുഷ്യർക്ക് കൈവരിക്കുവാൻ സാധിച്ചത്. ആ വിശേഷ ബുദ്ധിയുടെ പ്രതിഫലനമാണ് ഇന്നത്തെ സയൻസും എല്ലാം, മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങളല്ല. ആ വിശേഷ ബുദ്ധിയുടെ പ്രതിഫലനത്തിൽ ഒന്നാണ് കുടുംബജീവിതം. ആ വിശേഷ ബുദ്ധിയുടെ ഒന്നാണ് സംസ്കാരം രൂപപ്പെടുത്തിയെടുത്തത്. ഒരു കൾച്ചർ നമ്മൾ രൂപപ്പെടുത്തിയെടുത്ത്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ കല്ലുകൾ കൊണ്ട് ആരംഭിച്ച മനുഷ്യ ജീവിതം 6000 വർഷം കഴിഞ്ഞപ്പോൾ കമ്പ്യൂട്ടറിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ സംസ്കാരം ആ സംസ്കാരം എന്ന് പറയുമ്പോൾ നല്ല ഡ്രസ് ചെയ്യുക, നല്ല വീട്ടിൽ താമസിക്കുക, ഇതല്ല ഉദ്ദേശിക്കുന്നത്. അന്തർലീനമായ 7 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ആ 7 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം അത് തീർന്നുകൊണ്ടിരിക്കുന്നു. ഒന്ന്, മനുഷ്യന്റെ ശുചിത്വം, നീറ്റ്നസ്, അത് മാറിയില്ലേ? മനുഷ്യർ ശരീരത്തെ സൂക്ഷിക്കുന്നില്ല. ശരീരത്തെ അലക്ഷ്യമാക്കി, കോലമാക്കി, വികൃതമാക്കി, പെയിന്റും അടിച്ച് വിരൂപങ്ങളാക്കി ആ ശുചിത്വം കളയുന്നു. വസ്ത്രധാരണം, അതിന്റെ ശുചിത്വം മാറ്റി ഫാഷന്റെ പേരിൽ വസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിലില്ലാത്ത വിധത്തിലും, ഈ ഇങ്ങനെയുള്ള വിധത്തിൽ നമ്മുടെ അവരവരുടെ രാജ്യത്തിന് ഓരോ കൾച്ചറുണ്ട്. ആ കൾച്ചർ അനുസരിച്ചാണ് വസ്ത്രം. പിന്നെ പഴയ കാലത്ത് പുരോഹിതന്മാർക്ക് പ്രത്യേക വേഷം കൊടുത്ത് അവരുടെ ആ വിശുദ്ധ സ്ഥലത്ത് പോകാനുള്ളവരാണ്. അവർ അതിവിശുദ്ധ സ്ഥലത്തും വിശുദ്ധ സ്ഥലത്തും പ്രവേശിക്കാനുള്ളവരാണ് പുരോഹിതന്മാർ. അതുകൊണ്ടാണ് അവർ വലിയ കുപ്പായങ്ങളെല്ലാം കൊടുത്ത് പാദം വരെ, നമുക്കതറിയാം. അപ്പോൾ വസ്ത്രധാരണത്തിന് ഓരോ രാജ്യത്തിനും ആ കാലാവസ്ഥ, സംസ്കാരം, ഇത് രണ്ടുമാണ്. തണുപ്പ് രാജ്യങ്ങളിൽ നമുക്കറിയാം ഇവിടെ തണുപ്പാണ്. പഴയ കാലങ്ങളിലൊക്കെ 10.5 മാസം 10 മാസം തണുപ്പാണ്. അതുകൊണ്ടാണ് ഈ തണുപ്പ് പാശ്ചാത്യ രാജ്യങ്ങളും നമ്മൾ ഏഷ്യക്കാർ പറയുന്നിടത്ത് വിന്റർ ഡ്രസ്സസാണ് അധികം. അത് അങ്ങനെയാണ് ഈ സൂട്ടും എല്ലാം വന്നതിന്റെ കാരണം. എന്താണെന്ന് ചോദിച്ചെന്നാൽ പഴയ കാലത്ത് ആ സംസ്കാരത്തിൽ നിന്നുണ്ടാക്കിയതാണ് ഡ്രസ്സ് ഈ വിധത്തിൽ. എന്നാൽ ഉഷ്ണരാജ്യമായ നമ്മുടെ ഇന്ത്യയിൽ എപ്പോഴും ഉഷ്ണമായതുകൊണ്ടാണ് പൂർവ്വകാലത്തെ ഒറ്റമുണ്ട് ഉടുത്തുകൊണ്ട് നടന്നത്. അപരിഷ്കൃതമല്ല, അതവിടെ അത്യുഷ്ണമാണ്. അതുകൊണ്ടാണ് പുരുഷന്മാർ ഒരു മുണ്ട് മാത്രം ഉടുത്ത് പഴയ കാലത്ത് നടന്നത്. ഇങ്ങനെ അത് ഇന്നത് നടക്കണമെന്നല്ല അർത്ഥം. സംസ്കാരം രൂപപ്പെട്ടു. സംസ്കാരം രൂപപ്പെടുത്തപ്പോൾ അത് വേറൊരു അതിൻ്റെ ഒരു ശാഖയാണ് ഫാഷൻ. അതെല്ലാം വന്നെന്നാൽ
അതെല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ളതായ വസ്ത്രധാരണം ശരീരത്തെ സൂക്ഷിക്കുന്നില്ല. ആ ശുചിത്വമാണ് ഞാൻ പറയുന്നത്. പ്രധാനമായി ശരീരത്തെ വിരൂപമാക്കുക, വികൃതമാക്കുക, വളരെ മനോഹരമായി സൂക്ഷിക്കേണ്ട ശരീരത്തിന്റെ അവയവങ്ങളിലൊക്കെ ആവശ്യമില്ലാത്ത നിറം ഭാവങ്ങളും വേദന വരുത്തി അതിനെ വികൃതമാക്കുക. ഇതെല്ലാം നിങ്ങൾ കാണുന്നത് എന്താണെന്ന് അറിയാവോ? ഒരു ഡെവലപ്ഡ് വേൾഡിലേക്ക് പോവുക എന്നുള്ളതാണ്. അതാണ് മനുഷ്യന്റെ ശുചിത്വം ഇന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു. രണ്ടാമതാണ് ആതിഥേയത്വം, ഹോസ്റ്റിംഗ് മെന്റാലിറ്റി. ഒരു അതിഥിയെ സ്വീകരിക്കാൻ എല്ലാവർക്കും ഒരു പ്രത്യേക സ്നേഹമാണ്, ആതിഥേയത്വം. അത് നമ്മൾ നോക്കിക്കഴിയുന്ന അതെല്ലാം മനുഷ്യർ ഒഴിവാക്കി നോക്കുകയാണ്. അതുപോലെ തന്നെയാണ് പ്രൈസ് ദ ലോർഡ്, അതുപോലെയാണ് ഗ്രീറ്റിംഗ്സ്. ഏറ്റവും പ്രധാന സംസ്കാരമാണ് മനുഷ്യർ കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങനെ ഹലോ ഹായ് എന്നെല്ലാം പറഞ്ഞ ഗ്രീറ്റിംഗ്സ്, ഇത് സംസ്കാരത്തിന്റെ ഒരു ഭാഗമാണ്. അതെല്ലാം ഇപ്പോൾ ഒരു കൈ ഉയർത്തി കാണിച്ച് എന്നെ മാറ്റിയാണ്. അതിന് അകത്തർത്ഥമില്ലാത്ത വെറും കൈ ഉയർത്തി ഒരു ടാറ്റ പറയുന്ന അഭിവാദ്യമായിട്ട് മാറി. നാലാമത്തെ കാര്യമാണ് കമ്പാഷൻ, അനുകമ്പ. മറ്റുള്ളവരുടെ കഷ്ടതകളിൽ, വേദനകളിൽ, രോഗങ്ങളിൽ, ഭാരങ്ങളിൽ, ദുഃഖങ്ങളിൽ, മരണത്തിൽ എല്ലാം ഒരു അനുകമ്പ. ആ അനുകമ്പ എന്ന് പറഞ്ഞത് ദുഃഖമല്ല, ഒരു കമ്പാഷൻ. അത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് കാണാം ഇതൊന്നും ഇല്ല. അതെല്ലാം നമ്മൾ ഇന്ന് അനുകമ്പയ്ക്ക് പകരം ഒരു കാഴ്ചക്കാരായിട്ട് മാറുകയാണ്. ഒരാൾ വീട്ടിൽ മരിച്ചാൽ ആ വീട്ടിൽ പോവുക, ജസ്റ്റ് 2 മിനിറ്റ് നിൽക്കുക, ഓടി ഒന്ന് കാണുക, പോവുക. ആർക്കും സമയമില്ല. അതെന്താ സിസ്റ്റം മാറുകയാണ്, അനുകമ്പ എന്നുള്ളതില്ല. ആ അടുത്തതാണ്, അടുത്ത കാര്യമാണ് എൻകറേജിങ് മെന്റാലിറ്റി. മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുക എല്ലാ കാര്യങ്ങളും. സ്പോർട്സ് മാന്മാരിപ്പോഴും അത് തുടരുന്നുണ്ടെങ്കിലും മറ്റ് രീതികളിലൊക്കെ നോക്കിക്കുക, പ്രോത്സാഹനമല്ല, പുറകോട്ട് വലിക്കുകയാണ്, നിരുത്സാഹപ്പെടുത്തുകയാണ്, മനുഷ്യരെ നിരുത്സാഹപ്പെടുത്തുകയാണ്, പ്രോത്സാഹിപ്പിക്കുന്നില്ല. ആറാമത്താണ്, ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ലോകത്തിലെ മനുഷ്യന്റെ സംസ്കാരത്തിന്റെ ഒരു വ്യക്തിയത, സ്ത്രീകളോട് ആദരവ്. എപ്പോഴും സ്ത്രീ പുരുഷ സമത്വം ഇന്ന് വന്നു എങ്കിലും സ്ത്രീകളോടൊരു ആദരവ് എന്ന് പറയുന്നത്, സ്ത്രീ എന്ന് പറയുമ്പോൾ അവർക്കൊരു ആദരവ് കൊടുക്കുക, അത് ആത്മീയ ധാരയിൽ നിന്നും ഒരു ഉറവ പൊട്ടിത്തിരിഞ്ഞതുപോലാണ്. കാരണം സ്ത്രീജനം ബലഹീന പാത്രം എന്ന് തിരുവനന്തപുരത്തിൽ നമ്മൾക്കറിയാവല്ലോ. ഇതുപോലെ സ്ത്രീകളോടൊരു ആദരവ് അതൊന്നും ഇന്നില്ല. അത് തന്നെയുമല്ല, സ്ത്രീകൾ അത് ആന്റിസിപ്പേറ്റും ചെയ്യുന്നില്ല. ഞങ്ങൾക്ക് അങ്ങനെ ആരുടെ ആദരവൊന്നും വേണ്ട, അവരുടെ മെന്റാലിറ്റി മാറി. ഞങ്ങൾക്ക് ആദരവൊന്നും വേണ്ട, ഞങ്ങളും പുരുഷന് തുല്യമാണ് എന്നൊരു മെന്റാലിറ്റി അവർക്കും വന്നു, സ്ത്രീകളോടുള്ള ആദരവും മാറി. ഏഴാമത്തെ കാര്യമാണ് ഈശ്വരഭക്തി എന്ന് ഇന്ത്യയിൽ പറയും, ഹിന്ദു രാജ്യങ്ങൾ പറയും, നമ്മൾ ഗോഡ് ലൈൻ അല്ലെ ഇന്റഗ്രിറ്റി എന്നെല്ലാം പറയുന്നത് ദൈവഭക്തി. അത് വളരെ ഗൗരവമാണ്. നിങ്ങൾ ദേവി ചെയ്ത നാളെ യാത്ര ചെയ്യുമ്പോഴോ ജോലി ചെയ്യുമ്പോഴോ ഒരു 15 പേരുടെ പേര് ജസ്റ്റ് ഒന്ന് എണ്ണോ. ആ 15 പേരിൽ എത്ര പേർക്ക് ദൈവഭക്തി ഉണ്ട് എന്നൊന്ന് ചിന്തിക്കുമ്പോൾ, അസ്യൂം ചെയ്യുമ്പോൾ മനസ്സിലാകും ദൈവഭക്തി ഈ ലോകത്തിൽ നിന്ന് പോകുന്നു. ഈ 7 കാര്യങ്ങൾ സംസ്കാരത്തിന്റെ രൂപരേഖകളാണ്. ഈ 7 കാര്യങ്ങളും നശിച്ചു. ഒന്ന്, രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, ദൈവത്തിന് മനുഷ്യത്തിനോടെ ഒരു മൃദുല സമീപനം ഉണ്ടായിരുന്നു. ആ മൃദുല സമീപനത തീർന്നതിന്റെ തെളിവുകളുണ്ട്. ഞാൻ പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരാഴ്ചത്തെ ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് എനിക്ക് ചില കാര്യങ്ങൾ പറഞ്ഞത് ഞാൻ ചിന്തിക്കുന്നില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിപ്പീറ്റേഷൻ ആണെങ്കിൽ നിങ്ങൾ ദയവായി ക്ഷമിക്കണം. ഈ 7000 ഇഷ്ടവാടി താഴ്ചയുള്ള ചെങ്കടൽ മാറ്റി ഇക്കരെ കൊണ്ടുവന്ന ജനത്തിനെ കൽപ്പലയെല്ലാം എഴുതി കൊടുത്തിട്ട് അതൊന്ന് വായിച്ചു പോലും നോക്കാതെ അതിൽ ലംഘിച്ചപ്പോൾ ദൈവത്തിന് വേണേ നശിപ്പിക്കാമായിരുന്നു. മോശയോട് പോലും പറഞ്ഞു, ഞാൻ ഇതിനെ മുഴുവൻ നശിപ്പിക്കാൻ നിന്നെ ഒരു ജാതിയാക്കാമെന്ന്. എന്നാൽ അവിടെ ദൈവം പറയുന്നു, യഹോവയായ ഞാൻ ദീർഘക്ഷമയും മഹാദൈവമുള്ളവനാണ്, തലമുറകളോട് കരുണ ചെയ്യും. ഇതാണ് ഇത് ദൈവത്തിന് മനുഷ്യനോടുള്ള സോഫ്റ്റ് ഡീലിംഗ് ഓഫ് ഹ്യൂമൻ ടുവേഴ്സ് ഹ്യൂമൻ ഡീലിംഗ്. ദൈവം പലരും ചോദിക്കും, ദൈവം എന്ന ഓർമ്മകളൊക്കെയാണ്, ഇതെല്ലാം കണ്ടിട്ട് ഈ അതിക്രമവും ഈ അനീതി ഈ അക്രമവും അഴിമതിയും കണ്ടിട്ട് ദൈവം എന്നെ കൈയും കെട്ടിയിരിക്കുകയാണോ എന്ന് ചോദിക്കുന്നത് കേട്ടിട്ടില്ലേ? കാരണം ദൈവം കൈയും കെട്ടിയിരിക്കുകയല്ല, ദൈവം മനുഷ്യനോടൊരു ഒരു മൃദുല സമീപനമുണ്ട്. എന്നാൽ അത് തീർന്നുകൊണ്ടിരിക്കുന്നു, അത് തീർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ 1-2 തെളിവുകൾ ഞാൻ പറയാം. പ്രൈസ് ദ ലോർഡ്, സ്തോത്രം. 1, ഈ 2 വർഷമായിട്ട് ലോകത്തിലെ എല്ലാ രാജ്യത്തെയും ഗ്രസിച്ച ഈ പാൻഡമിക് സിസ്റ്റം, COVID-19, ഇത് മാറിക്കിട്ടാൻ പ്രാർത്ഥിക്കാത്ത ഒറ്റ ക്രിസ്ത്യാനിയില്ല. ദൈവമക്കളെന്നല്ല, ക്രൈസ്തവർ, ലോകത്തിലെ സകല ക്രൈസ്തവ സഭകളും കരഞ്ഞു നിലവിളിച്ചും ദൈവമക്കളും ദൈവദാസന്മാരും ഉപവസിച്ചും പ്രാർത്ഥിച്ചു ഈ മഹാവ്യാധി ഞങ്ങളിൽ നിന്നും ഞങ്ങളുടെ സഭയിൽ നിന്നും ഞങ്ങളുടെ ഗ്രാമത്തിൽ നിന്നും ഞങ്ങളുടെ സിറ്റിയിൽ നിന്നും മാറ്റിത്തരണമെന്ന് പ്രാർത്ഥിക്കാത്തവരാരുമില്ല. എന്റെ ഈ പ്രഭാഷണം കേൾക്കുന്ന ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, നിങ്ങളും ദൈവദാസന്മാരെ, നിങ്ങളും ഞാനും പ്രാർത്ഥിച്ചിട്ട് ദൈവം എന്തുകൊണ്ട് ഉത്തരം തന്നില്ല? ദൈവം പ്രാർത്ഥന കേൾക്കാഞ്ഞിട്ടല്ല, ദൈവത്തിന് നമ്മളോട് പിണക്കം ഉണ്ടായിട്ടുമല്ല,
ദൈവം നമ്മളെ രണ്ടാം തരം പൗരന്മാരായിട്ട് തരുന്നതായതുകൊണ്ടല്ല. ദൈവത്തിന്റെ പദ്ധതി പൂർത്തീകരിക്കണമെങ്കിൽ, ഇവിടെ ഒരു പൈശാചിക ലോകം വരണമെങ്കിൽ, ദൈവത്തിന്റെ പദ്ധതി നടത്തുവാൻ ദൈവം ആരംഭിച്ചിരിക്കുന്ന ഒരു സിസ്റ്റമാണ് ഈ COVID-19. നമ്മൾ പിന്നീട് നമുക്ക് ചിന്തിക്കാം. മൂന്ന് കാരണങ്ങളുണ്ട് COVID-19. അത് അന്ത്യകാലത്ത് നടക്കാൻ പോകുന്ന ചില സംഭവങ്ങളാണ്, അതിന്റെ ആരംഭമാണ്. അതുകൊണ്ടാണ് ദൈവം നമ്മളുടെ പ്രാർത്ഥന കേൾക്കാനിട്ടല്ല, നമുക്ക് ഫേവറായിട്ടുള്ള ഉത്തരം തരാത്തതിന്റെ കാരണം ദൈവത്തിന് മനുഷ്യവർഗത്തോടുള്ള മൃദുല സമീപനം മാറി ദൈവകോപം ഭൂമിയിൽ വരാൻ പോകുന്നു. ഒന്ന്. രണ്ട്, ദൈവത്തിന് മനുഷ്യനോടുള്ള മൃദുല സമീപനം ഇതിനു മുമ്പ് മാറാൻ പോവുകയാണ്. കാരണം പൂർവ്വകാലത്ത് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവം ഇല്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നതാണ്. സങ്കീർത്തനത്തിൽ അങ്ങനെയാണല്ലോ നമ്മൾ വായിക്കുന്നത്. വേദപുസ്തകത്തിന്റെ ദൃശ്യത്തിൽ അവന് ദൈവം ഇല്ല എന്ന് പറഞ്ഞാൽ മൂഢൻ, അവൻ മനസ്സിലാക്കുന്നില്ല ദൈവത്തിന് അവന് കാണാൻ വരില്ല, അതുകൊണ്ട് ഇല്ല എന്ന് പറയുന്നു. ഇന്ന് നേരെ നോക്കിക്കേ അതിന് തിരിച്ചു വേണം നമുക്ക് പറയാം, ദൈവം ഇല്ല എന്ന് അതിബുദ്ധിമാൻ പറയുന്നു. കാരണം ശാസ്ത്രമെല്ലാം വികസിച്ച് എല്ലാ കാര്യങ്ങളും മിക്കവാറും ശാസ്ത്രത്തിന്റെ പിടിയിൽ ഒതുങ്ങിക്കഴിഞ്ഞപ്പോൾ ഇനി ദൈവത്തെ കൊണ്ട് ആവശ്യമില്ല എന്നൊരു ചിന്ത ഇന്നത്തെ പുതിയ നവതലമുറയ്ക്ക് വിശേഷാൽ വന്നില്ലേ? ഒരു ഏത് കുഞ്ഞ്, എങ്ങനെയുള്ള ഒരു കുഞ്ഞ് ജനിക്കണവർക്ക്, ഒരു സഹോദരിക്ക് ഗർഭം ധരിക്കുന്ന കുഞ്ഞെ ഡോക്ടറാകണോ, നേഴ്സാകണോ, എഞ്ചിനീയർ ആകണമോ, സയന്റിസ്റ്റ് ആകണമോ, പാട്ടുകാരനാകണമോ, ഏത് രീതിയിലാകണമോ, ആ രീതിയിൽ ഉള്ള കുഞ്ഞിനെ ഗർഭം ധരിപ്പിക്കുന്ന, കുഞ്ഞിനെ ഗർഭം കൊടുക്കുന്ന, ഗർഭപാത്രത്തിൽ ഗർഭം ധരിപ്പിക്കുന്ന ബയോണിക് ടെക്നോളജി നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം മാറ്റുന്ന ട്രീറ്റ്മെന്റ് എന്ന് പറയുന്ന രീതിയിൽ പ്രായമായവർക്ക് പ്രത്യേക തരത്തിലുള്ള ജീൻ ട്രീറ്റ്മെന്റ് നടത്തി അവരെ യൗവനത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന് വീണ്ടും ജീവിപ്പിക്കുക, ലൈഫ് എക്സ്റ്റൻഷൻ സിസ്റ്റം. എന്നെ പോലെ 80-83 വയസ്സ് പ്രായമുള്ളവരുടെ മേൽ പ്രത്യേക രീതിയിലുള്ളതായി ജീൻ ട്രീറ്റ്മെന്റ് ചെയ്തു കഴിഞ്ഞാൽ അവരെ അവരുടെ എല്ലാ വിധത്തിലുള്ളതായ ചിന്തകളും വികാരങ്ങളും ആരോഗ്യവും പഴയ 40 പോവുക, അവരെ വീണ്ടും 140 വരെ ജീവിപ്പിക്കാമെന്നാണ് ശാസ്ത്രത്തിന്റെ സ്വപ്നം, കരുതൽ, കാൽക്കുലേഷൻ. അതാണല്ലോ ലൈഫ് എക്സ്റ്റൻഷൻ സിസ്റ്റം. ഇതെല്ലാം കൂടെ വന്നു കഴിഞ്ഞു ചൊവ്വായിലും പോകാൻ സാധിക്കുന്നു. എല്ലാ കാര്യങ്ങളും കയ്യിൽ ഒതുങ്ങിക്കഴിഞ്ഞു. സിംഗപ്പൂരിൽ ഇരിക്കുന്ന ഒരാളുമായിട്ട് നേരിട്ട് ഒക്കലോഹമായിരുന്നു സംസാരിക്കുന്നു. ഇങ്ങനെയുള്ളതായ സിസ്റ്റങ്ങളെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ ഇനി ദൈവം വേണോ എന്നൊരു ചിന്ത മനുഷ്യരിൽ വന്നു എന്ന് കണ്ടപ്പോൾ ദൈവത്തിന്റെ മൃദുല സമീപനം മനുഷ്യരോടുള്ളത് തീർന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം 10 അവസാനമാണ്. 1, പ്രൈസ് ദ ലോർഡ്, മനുഷ്യന്റെ സംസ്കാരം തീർന്നുകൊണ്ടിരിക്കുന്നു. 2, ദൈവത്തിന്റെ മനുഷ്യരോടുള്ള മൃദുല സമീപനം ഈ തലമുറയിൽ തീർന്നുകൊണ്ടിരിക്കുന്നു. 3 കാര്യങ്ങൾ ഞാൻ അല്പം വിശദമായിട്ട് പറയാം, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളോടി പറയാം. 3 കാര്യം, ഈ തലമുറയിൽ വചനാനുസരണമുള്ള ദൈവസഭ, ക്രൈസ്തവ സഭ ഈ തലമുറയോടുകൂടി ഈ ഭൂമിയിൽ നിന്ന് മാറിയിരിക്കും. ദൈവ ക്രിസ്തീയ സഭ എന്ന് ഞാൻ പറയുന്നത് വചനപ്രകാരമുള്ള ക്രൈസ്തവ സഭ. കർത്താവായ യേശു പറഞ്ഞ മത്തായിയുടെ സുവിശേഷം 16:18 പറയുന്ന കർത്താവിന്റെ സ്വകാര്യ സ്വത്തായ സഭ, ക്രിസ്തുവാകുന്ന പാറമേൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന 7 ഉപദേശങ്ങൾ, അപ്പോസ്തോലിക ഉപദേശങ്ങളുള്ള ക്രൈസ്തവ സഭ ഈ തലമുറയിൽ ഈ ഭൂമിയിൽ നിന്നും മാറിയിരിക്കും. 7 കാര്യങ്ങളുടെ അവസാനത്തിൽ 3 കാര്യം അതാണ്. അത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. കാരണം സഭ എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ സഭ എന്ന് പറയുന്നതിന് കർത്താവ് പ്രതീക്ഷിക്കുന്നത് Ephesians 5:25 പറയുന്നത് കറ, ചുളുക്കം മുതലായ യാതൊന്നും ഇല്ലാത്തത്. 2 Corinthians 11:12 നിർമ്മല കന്യക. ഇത് രണ്ടുമാണ് സഭയെ കുറിച്ചുള്ള കർത്താവിന്റെ എക്സ്പെക്ടേഷൻ. അതാണ് വചനാനുസരണമുള്ള സഭ. ഇത് സത്താൻ ഒരു കാര്യം അറിയാം, ഈ തലമുറയിൽ നടക്കാൻ പോകുന്ന ഏറ്റവും വലിയ ദൈവിക നടപടി, ലോകമുണ്ടായതിന് ശേഷം ഇന്ന് വരെ നടന്ന 6 കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശാസ്ത്രവും ചരിത്രവും നിഷേധിക്കാത്ത 6 കാര്യങ്ങൾ. അന്ന് കേട്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അവരുടെ അറിവിലേക്ക് ഒന്നുകൂടെ വേഗം റിപ്പീറ്റ് ചെയ്യാം. ഒരു സയൻസും എതിർക്കത്തില്ല, ഒരു ചരിത്രം എതിർക്കത്തില്ല, ദൈവത്തിന്റെ നടപടി മനുഷ്യരോടോ അഥവാ ഭൂമിയോടോ ബന്ധത്തിൽ നടന്ന 1 നടപടിയാണ്
ആഗോള ഫ്ലഡ് ജലപ്രളയം 4000 വർഷങ്ങൾക്ക് മുൻപുള്ളതൊന്ന്. 2, പാപത്തിൽ കുറുന്ന 2-3 പട്ടണങ്ങൾ സൾഫർ സ്പ്രേ ചെയ്ത് ദഹിപ്പിച്ചത് സോദോം ഗൊമോറ, ഇന്നത്തെ ചാവുകടൽ. 3, ഏതാണ്ട് 30 ലക്ഷം ജനത്തെ മുമ്പേ പറഞ്ഞ 7000 അടി താഴ്ചയുള്ള കടൽ മാറ്റി ഉണക്കി ഇക്കരെ കടത്തിയ സംഭവം. 4, 12 മണിക്കൂർ സൂര്യൻ അസ്തമിക്കാതെ അഥവാ ഭൂമിയുടെ കറക്കത്തിന് വ്യത്യാസം വരുത്താതെ അതേസമയത്ത് പാരലായി സൂര്യനും നിന്ന അനുഭവം ജോഷുവയുടെ പുസ്തകം നമുക്ക് കാണാം 10:12. 5, കാര്യം ദൈവിക നടപടി ആരും എതിർക്കത്തില്ല. വചനം ജഡമായി കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. 6, അത് നമുക്കറിയാം. ചരിത്രത്തെ AD എന്നും BC എന്നും രണ്ടായിട്ട് കീറി മാറ്റിക്കൊണ്ട് ആ കർത്താവിന്റെ ജനനം. 6, പ്രൈസറോട്, 6, ഞാനും നിങ്ങളും ഇത് ഈ പ്രഭാഷണം കേൾക്കുന്ന സകലരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് നിയന്ത്രിക്കുന്ന കർത്തൃദാസനും പ്രാർത്ഥിച്ച സഹോദരി ഉൾപ്പെടെ നാം എല്ലാം അനുഭവിക്കുന്നതാണ് ദൈവിക നടപടി. എങ്കിലും പൗലൂസിന്റെ അപ്പോസ്തലന്റെ ഭാഷയിൽ ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല, ദൈവത്തിന്റെ ദാനമത്രയെന്ന് പറയേണ്ടതിനെ ഈ നിക്ഷേപം നമുക്ക് മൺപാത്രങ്ങളിൽ ഇല്ലേ, ദൈവിക നടപടിയാ. ദൈവത്തിന്റെ അപ്രമേയ ശക്തി നമ്മുടെ ശരീരത്തിൽ നോക്കി. അതിന്റെയൊക്കെ വിശദീകരണം ഭയങ്കരമാണ്. ഈ ലോകത്തിൽ മനുഷ്യർ കണ്ടുപിടിച്ചൊരു പവർ ഉണ്ട്, അതാണല്ലോ ഇലക്ട്രിക്കൽ പവർ. മെക്കാനിക്കൽ പവർ മാഗ്നറ്റിക്കൽ പവർ ആക്കി, മാഗ്നറ്റിക്കൽ പവർ കൺവേർട്ട് ചെയ്തതാണല്ലോ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്കൽ പവർ. വെറും മെക്കാനിക്കൽ പവർ മാഗ്നറ്റിക്കൽ പവർ ആക്കി, മാഗ്നറ്റിക്കൽ പവർ ഇലക്ട്രോണിക് പവർ ആക്കുന്ന ഇലക്ട്രിക്കൽ പവർ. ഈ പവർ നമ്മുടെ ശരീരത്തിൽ കയറിയാൽ നമുക്ക് ഷോക്ക് കേൾക്കും. എത്ര ചെറിയ അളവിലാണെങ്കിൽ പോലും നമുക്ക് ഷോക്ക് കേൾക്കുന്നു. എന്നാൽ അത്യന്ത ശക്തി നമ്മുടെ ശരീരത്തിൽ കേൾക്കുക മാത്രമല്ല, നമ്മളത് ഉൾക്കൊള്ളുകൊണ്ട് ജീവിക്കുന്നു. എന്തുകൊണ്ട് നമുക്ക് ഷോക്ക് കേൾക്കുന്നില്ല? അതാണ് ദൈവത്തിന്റെ പരിപാടി. അതിനെ എന്തുകൊണ്ട് നമ്മൾ ഷോക്ക് കേൾക്കുന്നില്ല? ഒത്തിരി കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ അവിടെ ചുരുക്കുകയാണ്. ഒരു പക്ഷി, ഒരു ബേർഡ് പറന്നു വന്ന് ഈ ലെവൽ വലിയ പവർ പോകുന്ന, ഹൈ പവർ പോകുന്ന ഇലക്ട്രിക് കമ്പിയെ പറന്നു വന്നിരുന്നാൽ അതിന് ഷോക്ക് അടിക്കത്തില്ല, കാരണം അത് എർത്താകുന്നില്ല. ഇതാണല്ലോ, ഒരു പക്ഷി പറന്നു വന്ന് ഇലക്ട്രിക് കമ്പിയെ കയറി ഇരുന്നാൽ അതിന് ഷോക്കില്ല. അതേസമയം നമ്മൾ ആ പോസ്റ്റ് വഴി കയറി നമ്മൾ താഴെ പോകും. ഇതുപോലെ നമ്മളിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിവസിക്കുന്നു പ്രിയമുള്ളവരെ. അതാണ് 6 ദൈവിക നടപടിയെങ്കിൽ ഈ 6 നിർത്താൻ സാത്താൻ സാധിച്ചില്ല. ജലപ്രളയം നിർത്താൻ അവനും സാധിച്ചില്ല. അന്നത്തെ ജനങ്ങൾ മുഴുവൻ അവന്റെ പിടിയിലുള്ളവരാ. ഒരു കുടുംബമൊഴിച്ച് ബാക്കി മുഴുവൻ അവന്റെ പൗരന്മാരെ ഒരു വിധത്തിൽ പറഞ്ഞാൽ. അതുകൊണ്ട് ജലപ്രളയം ബ്ലോക്ക് ചെയ്യാൻ അവന് സാധിച്ചില്ല, അത് ദൈവിക ശക്തിയാ. അതുപോലെ തന്നെ കടൽ കീറി മാറ്റിയതോ സോദോം പട്ടണത്തെ സൾഫർ സ്പ്രേ ചെയ്തതോ നിങ്ങൾ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുത്തുന്ന അതെല്ലാം കാരണം ആകാശത്തിന്റെ അധികാരി സാത്താനാ. അവന്റെ അധികാരത്തിൽപ്പെട്ട സ്ഥലം ആകാശം. അവിടെയാണ് തലേദിവസം വൈകുന്നേരം തമ്പുരാൻ സൾഫർ കൊണ്ട് ഡിസ്പ്ലേ ചെയ്തത്. അത് സൂര്യൻ ഉദിക്കുമ്പോൾ സൾഫർ കൊണ്ട് ഡിസ്പ്ലേ ചെയ്താൽ സൂര്യൻ ഉദിക്കുമ്പോൾ അത് കത്ത് ബേൺ ചെയ്യും. അതുകൊണ്ടാണ് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ രാവിലെ ഇന്ത്യൻ സമയത്ത് 6 മണിക്കല്ലേ, ഇവിടെ 6 മണിക്ക് സൂര്യൻ ഉദിക്കുമ്പോൾ സൂര്യപ്രകാശം ഈ സ്പ്രേ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന സൾഫറിലോട്ട് വന്ന് വീണ് കഴിയുമ്പോൾ കത്തി താഴെ വീഴും. അതുകൊണ്ടാണ് ദൂതന്മാർക്ക് പേടി. ഈ ലോത്ത് താമസിച്ചു കഴിഞ്ഞാൽ, ഇറങ്ങി താമസിക്കാൻ കഴിഞ്ഞാൽ ദൈവം ദൂതൻ കൊടുത്തിരിക്കുന്ന ചുമതല ലോത്തിനെ ഇവാക്കുലേറ്റ് ചെയ്യണം. ലോത്തിനെ ഇവാക്കുലേറ്റ് ചെയ്തില്ലെങ്കിൽ ലൂസിഫറിന് വന്ന ശിക്ഷ ദൂതന് കിട്ടും. അതുകൊണ്ടാണ് ലോത്ത് താമസിച്ചു എന്ന് കണ്ടിട്ട് കയ്യെ പിടിച്ച് വലിച്ചോണ്ട് പോയതല്ലേ, ഇറങ്ങിപ്പോ. കാരണം ദൂതനെ എങ്ങനെയും വിളിച്ചടിക്കണം, കാരണം സൂര്യൻ ഉദിക്കാൻ പോവുക ടൈമിനെ സൾഫർ കത്തി വീഴും. ആ സൾഫർ കൊണ്ട് നിരത്തിയിരിക്കുന്നത് രാത്രി മുഴുവൻ സൾഫർ കൊണ്ട് നിരത്തിയ ആകാശം സാത്താന്റെ കയ്യിലിരിക്കുന്നതാണല്ലോ, അവൻ അവന്റെ അധികാരിയാ. പക്ഷെ അവനെ ഇത് നിർത്താൻ സാധിച്ചില്ല. അതുപോലെ തന്നെയാ 3 കാര്യം. ചെങ്കടൽ കടലിലെ തമ്പുരാൻ കിഴക്കൻ കാറ്റടിപ്പിച്ചപ്പോൾ അവന്റെ ശക്തി ഉപയോഗിച്ചത് പടിഞ്ഞാറൻ കാറ്റാക്കാൻ അവന് സാധിച്ചില്ല. സൂര്യപ്രകാശം, ഒരു രാത്രി സൂര്യൻ അസ്തമിക്കാതിരിപ്പാൻ ദൈവം തമ്പുരാൻ സിസ്റ്റം വെച്ചു. ഏതാ ഭൂമി 1600 കിലോമീറ്ററിൽ കറങ്ങുന്നതാ, അത് ചട്ടന്ന് പിടിച്ചു നിർത്തി അതെല്ലാം തീർന്നു. നമ്മൾ സ്പീഡിൽ പോകുന്ന വണ്ടി ബ്രേക്ക് ചവിട്ടിയാൽ ഉണ്ടാകുന്ന അനുഭവം ഒന്ന് ചിന്തിച്ചേ. 100 മൈൽ സ്പീഡിൽ പോകുന്ന വണ്ടി ചട്ടം നിന്ന് ബ്രേക്ക് ചവിട്ടിക്കുക, എന്താ സംഭവിക്കുന്നത്? മുഴുവൻ പെട്ടിത്തിരികലേ. അതുപോലെ 1600 കിലോമീറ്ററിൽ കറങ്ങുന്നതിന് ഭൂമി 12 മണിക്കൂർ ചട്ടം നിർത്തിയത് തീർന്നു. അത് ദൈവം അത്ര വിദഗ്ധമായി സൂര്യനെയും ഭൂമിയെയും ഒരേ റേഞ്ച് നിർത്തിയതിനെ ഇടയ്ക്ക് സാത്താൻ പ്രവർത്തിക്കാൻ സാധിച്ചില്ല. വചനം ജഡമായി തീർന്നതിനെ തടസ്സപ്പെടുത്തുവാൻ സാത്താൻ സാധിച്ചില്ല.
അവന് വേണമെങ്കിൽ മനുഷ്യരുടെ ഗർഭമടയ്ക്കാം, പക്ഷെങ്കിൽ ഈ കന്യാമറിയാമിന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ ഉത്പാദിതമായ നിർത്താൻ സാധിച്ചില്ല. അതുപോലെ തന്നെ ആ സ്വർഗീയ ശക്തി എനിക്ക് നിങ്ങൾക്ക് തന്നതിനെ ബ്ലോക്ക് ചെയ്യുവാൻ അവന് സാധിച്ചില്ല. എങ്കിൽ ഏഴാമത്തെ സംഭവമാകുന്ന കർത്താവിന്റെ വരവെന്ന് പറഞ്ഞ റാപ്ചറിനെ ഇല്ലായ്മയാണ് സാധിക്കത്തില്ല. പക്ഷെ ഒന്നവന് സാധിക്കും, നമ്മൾ റാപ്ചറിൽ പങ്കെടുക്കാതിരിക്കാൻ തക്കവണ്ണം നമ്മുടെ ക്വാളിറ്റി കുറയ്ക്കുവാൻ അവന് സാധിക്കും. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ ക്വാളിറ്റി റാപ്ചർ നടക്കും, പക്ഷെ നമ്മുടെ ക്വാളിറ്റി കുറയ്ക്കുവാൻ അവന് സാധിക്കും, കാരണം നമ്മുടെ ജഡത്തില. അതുകൊണ്ട് ഈ വചനാനുസരണമുള്ള സഭയെ എടുക്കപ്പെടത്തൂ ഉള്ളൂ എന്ന് പിശാചിന് ശരിക്കറിയാം. അതുകൊണ്ടാണ് ഡ്യൂപ്ലിക്കേറ്റ് സഭകളുടെ ഒരു ഒരു പ്രവാഹമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഡ്യൂപ്ലിക്കേറ്റ് സഭകൾ, പ്രൈസ് ദി ലോർഡ്, ആ ഡ്യൂപ്ലിക്കേറ്റ് സഭകൾ ഒത്തിരി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഡ്യൂപ്ലിക്കേറ്റ് സഭകൾ വരാനാണ് അവൻ ഒരുപാട് ആയുധങ്ങൾ പ്രയോഗിക്കുന്നുണ്ട്. വചനാനുസരണമല്ലാത്ത സഭ ഒരു ഡിനോമിനേഷനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, അവൻ പ്രയോഗിക്കുന്ന 8-10 കാര്യങ്ങൾ ഞാൻ പറയാം. ആ 8-10 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് എനിക്ക് എഫക്റ്റ് ആകുകയാണെങ്കിൽ എന്റെ ക്വാളിറ്റി പോകും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പ്രിയമുള്ളവരെ, കർത്താവ് ആഗ്രഹിക്കുന്നത് കറയും ചുളുക്കവും ഇല്ലാത്ത ഒരു സഭ. വസ്ത്രത്തെയായി കാണിക്കുന്നത് കറ ചുളുക്കം. കറ എന്ന് പറയുന്നത് നമുക്കറിയാം വല്ലാത്ത കറയാണ്. വസ്ത്രങ്ങളിൽ കറ വീണ രക്തക്കറ, ചില ഫലങ്ങളുടെ, പഴങ്ങളുടെയോ കായകളുടെയോ വസ്തുക്കളുടെയോ ഒക്കെ കറ, അതാണ് കറ. ചുളുക്കം എന്ന് പറഞ്ഞാൽ വല്ലാണ്ട് ചുളുങ്ങിപ്പോകുക. ഇത് രണ്ടും ഇല്ലാത്തത് വേണം. യാതൊരു പാപവും വരാൻ പാടില്ല, യാതൊരു ചുളുക്കവും വരാൻ വരാത്ത ഒരു സഭ. ആ സഭ ഈ തലമുറകളോട് തീരും. അല്ലാത്ത ഒരു സഭ വളരെ വിശാലമായി തുടർന്നുകൊണ്ടിരിക്കും. അല്ലാതെ ആ ക്രൈസ്തവ സഭയുടെ തീരുകയില്ല. അതിനൊരു ഉദാഹരണം ലോകത്തിൽ നടന്നത് ഞാനൊന്ന് പറയാം, നിങ്ങൾ ചിലരെങ്കിലും വായിച്ചു കാണും. റിച്ചാർഡ് ഉബ്രാൻഡിന്റെ ടോർച്ചർ ഫോർ ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഒരു പുസ്തകം വായിച്ചിട്ടുള്ളവർ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, റിച്ചാർഡ് ഉബ്രാൻഡ് എന്ന ദൈവദാസന്റെ കാലത്ത് ഹംഗറിയ കമ്മ്യൂണിസ്റ്റുകാർ പിടിച്ചെടുത്തു. അവിടെ കമ്മ്യൂണിസം ഇൻട്രൊഡ്യൂസ് ചെയ്യുവാനായിട്ട് പ്രസംഗിക്കുവാൻ വിളിച്ചത് റഷ്യയിലെ കമ്മ്യൂണിസ്റ്റിന്റെ അധികാരിയായ ജോസഫ് സ്റ്റാലിനെയാണ്. അദ്ദേഹത്തെ വിളിച്ചു. അന്നത്തെ ആ ഹംഗറിയിലെ ക്രൈസ്തവ നേതാ സഭാധ്യക്ഷന്മാരെ ക്ഷണിച്ചു. അവരെയും എല്ലാം സ്റ്റേജിൽ ഇരുത്തി ഒരു വലിയ സദസ് കൂടി. റിച്ചാർഡ് ഉമ്രാണ്ടും വൈഫും ആ മീറ്റിംഗിൽ ഓഡിയൻസിന്റെ ഇടയിൽ ഉണ്ടായിരുന്നതായിട്ടാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അങ്ങനെ ഈ സ്റ്റാലിൻ ആണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. കമ്മ്യൂണിസം അവിടെ നേരത്തെ അഡ്ജസ്റ്റ് ചെയ്തിരുന്നത്, ക്രമീകരിച്ചിരുന്നത് ഈ സഭാധ്യക്ഷന്മാരായ ബിഷപ്പന്മാരെ, നമ്മുടെ ഭാഷയിൽ മെത്രാച്ചന്മാരെ സ്റ്റേജിൽ ഇരുത്തുക. സ്റ്റാലിൻ കമ്മ്യൂണിസം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ ആന്റിസിപ്പേറ്റ് ചെയ്തു ഈ ബിഷപ്പന്മാരെ എതിർക്കും. ഉടനെ അവിടെ സ്ക്വാഡിനെ, ഫയറിംഗ് സ്ക്വാഡിനെ താടം നിർത്തിയിരുന്നു, ഇവരെയെല്ലാം വെടിവെച്ചു കൊള്ളുക. ഇതായിരുന്നു പ്ലാൻ എന്നാണ് അദ്ദേഹം എഴുതിയിരുന്നത്. അങ്ങനെ ജോസഫ് സ്റ്റാലിൻ വന്ന് കമ്മ്യൂണിസമോട് ആദ്യമായിട്ട് ഹംഗറിയിൽ ഉദ്ഘാടനം ചെയ്തെന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ പ്രൈസ് ദി ലോർഡ് അവിടെ സംഭവിച്ചതെന്താന്ന് ചോദിച്ചെന്നാൽ ഈ ക്രൈസ്തവ സഭയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സ്റ്റാലിൻ പറഞ്ഞു, ഇതൊന്നുമല്ല ഞങ്ങൾക്ക് ആവശ്യം, സോഷ്യലിസമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നെല്ലാം പറഞ്ഞിട്ട് നയം പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ അടുത്ത ചാൻസ് ഇനി ബിഷപ്പന്മാർക്ക് നിങ്ങൾക്ക് ഇതിനോട് എന്ത് പ്രതികരിക്കാനുണ്ടെന്ന് പറയാം എന്ന് പറഞ്ഞു. എല്ലാവരും ആകാംക്ഷയോടെ ബിഷപ്പിനെ കാര്യം നോക്കിയപ്പോൾ അവർ പ്രതീക്ഷിച്ചത് ബിഷപ്പന്മാർ എഴുന്നേറ്റ് പറയും ഞങ്ങൾ സമ്മതിക്കത്തില്ല, ഞങ്ങൾ ക്രിസ്തീയരാണ് എന്നെല്ലാം പറയുമെന്ന. അവരെ സ്തംഭിപ്പിച്ചുകൊണ്ട് ഒരു ബിഷപ്പ് എഴുന്നേറ്റ് പറഞ്ഞത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതും പ്രത്യാശിക്കുന്നതും പ്രാർത്ഥിക്കുന്നതുമായ ക്രിസ്തുവിന്റെ രാജ്യം ഇതാണ്, ചെറിയവനെ വലിയവനായും വലിയവനെ ചെറിയവനായും കാണാതെ സമത്വ സുന്ദരമായ ഒരു ലോകത്തെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതാണ് മിസ്റ്റർ സ്റ്റാലിൻ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതുകൊണ്ട് ഞങ്ങൾ ഇതിന് പൂർണ്ണമായും സപ്പോർട്ട് ചെയ്യുന്നെന്ന് പറഞ്ഞുകൂടാതെ ഒരു ബിഷപ്പ് കൈ ഉയർത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ആ കരത്തിന്റെ കീഴിലായ ആ കുപ്പായത്തിന്റെ ഭാഗത്ത് കണ്ടത് അവരുടെ ചിഹ്നം അരിവാളും ചുറ്റിക്കും തുന്നി ചേർത്തിരിക്കുന്നു. ഉടൻ സ്റ്റാലിൻ എഴുന്നേറ്റ് പറഞ്ഞു, ഈ ഫൈനൽ സ്കോഡെല്ലാം പൊക്കോളാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇന്നു മുതൽ ഈ ഹംഗറിയിലെ മുഴുവൻ ക്രിസ്ത്യൻ ബിഷപ്പന്മാരുടെ പേയ്മെന്റ് ഗവൺമെന്റ് ആയിരിക്കും കൊടുക്കുന്നത്. അതൊരു ഒഫീഷ്യൽ ചർച്ചയായിട്ട് മാറി. ഇതൊരു നിഴലാണ്, പൊരുളാണ് വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ കാണുന്ന കൈവിടപ്പെട്ട സഭ.
കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ട സഭ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ക്രൈസ്തവ സഭ വചനാനുസരണമുള്ള സഭ മാത്രമേ എടുക്കപ്പെടത്തുള്ളൂ. വചനാനുസരണമുള്ള സഭയെന്ന് ഞാൻ പറയുന്ന എട്ടുപത്ത് കാര്യങ്ങൾ സാത്താൻ അറ്റാക്ക് ചെയ്യുന്ന കാര്യങ്ങളൊന്ന് വളരെ വേഗം പറയാം. കാരണം നിങ്ങൾക്ക് മാത്രമല്ല, അതെനിക്കും കൂടി ഒരു വലിയ ഓർമ്മക്കുറിപ്പായിട്ടിരിക്കണം. പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഈ പത്ത് അറ്റാക്കിൽ വീഴാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. നമുക്കറിയാം ഈ കാർഡിയാക് അറസ്റ്റ് വരാതിരിക്കാൻ 40-45 വയസ്സ് കഴിയുമ്പോൾ എല്ലാ ഡോക്ടർമാരും ഉപദേശിക്കും കൂടുതൽ ഫാറ്റുള്ള ഭക്ഷണം കഴിക്കരുത് എന്ന് ഉപദേശിക്കും. എക്സസൈസ് ചെയ്യണം, അമിതമായിട്ട് ഫാറ്റുള്ള ഭക്ഷണം കഴിക്കരുത്, എക്സസൈസ് ചെയ്യണം എന്ന് ഉപദേശിക്കുകയല്ലേ ഡോക്ടർമാർ. എന്നെ കേൾക്കുന്ന ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഇതിനേക്കാൾ കാര്യമായിട്ട് അവർ പറയും. കാരണം 40-45 എന്ന് പറഞ്ഞാൽ മിഡിൽ ഏജ് കഴിയുമ്പോൾ നമ്മുടെ ബോഡിയുടെ ഓർഗൻ എല്ലാം കുറേശ്ശെ ക്ഷയിച്ചു വരികയും നമ്മുടെ ആയുസിന്റെ നല്ല ഭാഗം തീരുകയും ചെയ്യുമ്പോൾ കൊഴുപ്പടിഞ്ഞുകൂടാതിരിപ്പാൻ പറയുന്നത് പോലെ പത്തറ്റായ്ക്ക് സാത്താൻ നമ്മളിൽ അടിപ്പിക്കാൻ നോക്കും. അതിൽ ഒന്നുപോലും നമ്മൾ വരാതിരിപ്പാൻ നമ്മൾ സൂക്ഷിക്കുക. ഒന്നാമത്തെ കാര്യം, നമ്മളുടെ ഇടയിൽ ഭിന്നത ഉണ്ടാക്കുവാൻ അവൻ നോക്കും. 1 കൊരിന്ത്യർ 11:18 നമുക്കറിയാം, ദൈവദാസൻ എഴുതിയിട്ടുണ്ട്, നിങ്ങളുടെ എന്നതയിൽ ഭിന്നത ഡിവിഷൻസ് ഉണ്ടെന്ന് ഞാൻ കേൾക്കുന്നു. ഭിന്നത വരുത്തുവാൻ തക്കവണ്ണം നമ്മുടെ നാവിൽ നിന്നും നമ്മൾ ഏത് സഭയിൽ കൂടിയാലും നമ്മൾ നിമിത്തം ഒരു ഭിന്നത സഭയ്ക്ക് വരാൻ നമ്മൾ അനുവദിച്ചു കൂടാ. നമ്മൾക്ക് ഇഷ്ടപ്പെടാത്തതോ നമ്മുടെ പേഴ്സണൽ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ എന്തെങ്കിലും ഒന്ന് സഭയിൽ നടന്നാൽ തന്നെ അതിനെ എതിർത്തു പിടിച്ച് ബഹളം ഉണ്ടാക്കാനല്ല, അതിനോട് നമ്മൾ ആത്മീയമായി എതിർത്തുകൊണ്ട് മാനസികമായി പ്രാർത്ഥിച്ചാൽ മതി. ആരോടും പറയാതെ ആത്മീയത്തിൽ, കർത്താവ് ഇതെനിക്ക് ഇഷ്ടമല്ലെങ്കിലും എന്റെ ശരീരമാകുന്ന സഭയ്ക്കൊരു ദോഷം ചെയ്യുവാൻ ഞാൻ സമ്മതിക്കത്തില്ല, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു, നീതിനൊരു പരിഹാരം തരണമെന്ന് പറഞ്ഞെന്നാൽ അത് മാറും. അതിന് പകരം അവിടെ പക്ഷം പിടിക്കുവാനും 10 പേരെ കൂടെ കൂട്ടുവാനും ഒരു പ്രശ്നം ഉണ്ടാക്കുവാനും നമ്മൾ ശ്രമിക്കരുത് എന്ന് ഞാൻ എല്ലാ പ്രിയമുള്ളവരോടും അപേക്ഷിക്കുകയാണ്. അതാണ് ഈ ഭിന്നത എന്ന് പറയുന്നത്. ആ ഭിന്നത എന്ന് പറയുന്നത് നമ്മളിടയിൽ വളരെയധികം സാത്താൻ പ്രവർത്തിക്കുന്ന ഒരു സമയമാണ് സഭയിൽ ഭിന്നത. നമ്മൾ അവിടെ കൂടുമ്പോൾ എല്ലാവർക്കും ഒരേ അഭിപ്രായവും ഒരേ ചിന്തയും വരുവാൻ പ്രായോഗികമായ ഒരു വൈഷമ്യമുണ്ട്. എന്നാൽ എന്റെ ചിന്ത, ഞാൻ നിങ്ങളുടെ ഒക്കലോഹമായുള്ള സഭയിൽ വരുന്നു, ഒരംഗമാകുന്നു എങ്കിൽ എന്റെ ആഗ്രഹം 30 പേരെ പ്രസംഗിക്കാവുള്ളൂ ദൈവദാസനെന്നാണെങ്കിൽ, ഉദാഹരണം പറയുക, അവിടുത്തെ താരിഫ് അനുസരിച്ച് 40 മിനിറ്റ് അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും അതിനെ നിരാകരിക്കാതെ 10 മിനിറ്റ് സഹിഷ്ണുതയോടെ കേട്ടുകൊണ്ടിരിക്കുക. അതാണ് ആത്മീയന്റെ ലക്ഷണം. അല്ലാതെ 30 മിനിറ്റുകൊണ്ട് പ്രസംഗത്തിന്റെ ആവശ്യമല്ല എന്നും പറഞ്ഞ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാതെ നമ്മളെ തന്നെ നമ്മൾ സൂക്ഷിച്ചാൽ ഏറ്റവും നന്നായിരിക്കും. ഭിന്നത വരുത്തുവാൻ സാത്താൻ വളരെയധികം ശ്രമിക്കും. രണ്ടാമത്തെ കാര്യം, സാത്താൻ സഭയുടെ വിശുദ്ധി കളയുവാൻ നമ്മിൽ അവൻ ശ്രമിക്കുന്ന ഭിന്നതയെക്കുറിച്ച് ഒത്തിരി പറയുവാനുണ്ടെങ്കിലും ഇന്ന് ഭിന്നതയുടെ ഒത്തിരി കാര്യങ്ങളുണ്ട്. കാരണം ഭിന്നതയ്ക്ക് വരാൻ കാരണം പഴയതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇന്നത്തെ ആളുകളുടെ വിദ്യാഭ്യാസം, ആളുകളുടെ എക്കണോമി, ആളുകളുടെ സെക്യുലർ പൊസിഷൻ, ഇതെല്ലാം ഉയർത്തി തന്നിട്ടുണ്ട് ദൈവം. എഡ്യൂക്കേഷൻ ഉയർന്നു, സെക്യുലർ സ്റ്റേജ് ഉയർന്നു, ഇങ്ങനെ വിദ്യാഭ്യാസവും സ്ഥാനങ്ങളും ഉയർന്നു, എക്കണോമിയിൽ നമ്മളൊക്കെ ബെറ്ററായി, ഇങ്ങനെയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ പിന്നെ മറ്റൊരാളിന്റെ കീഴിൽ മറ്റൊരാളിനേക്കാൾ കുറഞ്ഞവനല്ല ഞാൻ എന്നൊരു ചിന്ത വന്നാൽ നമ്മൾ പ്രിയമുള്ളവരെ ജഡീകരാണ്. അന്ത്യകാല സംഭവങ്ങൾക്കിടയിൽ ആത്മീയ കാര്യങ്ങൾ കൂടി പറഞ്ഞ് നിങ്ങളെ പ്രബോധിപ്പിക്കേണ്ടത് ഒരു ദൈവദാസൻ എന്ന രീതിയിൽ എന്റെ ചുമതലയായതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അത് പറയാതിരുന്നാൽ എന്റെ പ്രസംഗത്തിനെ സ്വർഗം അപ്രൂവല് തരത്തില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നതാണ്, ആരെയും കുറ്റം പറയാനല്ല. നമ്മളൊരു ഭിന്നതയ്ക്ക് നമ്മൾ ഇട കൊടുക്കരുത്. ഭിന്നത വരുവാൻ ഒത്തിരി ചാൻസ് സാത്താൻ സൃഷ്ടിക്കും. നമ്മളെ ശുശ്രൂഷിക്കുന്ന ദൈവദാസന്റെ പ്രസംഗം ചിലപ്പോൾ ചില ഭാഗങ്ങൾ നമ്മൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് വരും. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല വരുന്നുണ്ട്. ഞാൻ ഈ അടുത്ത കടയിൽ കേട്ട ഒരു വലിയൊരു പ്രസംഗമുണ്ട്, ഒരു വലിയ പ്രഗത്ഭനായ ഒരു ദൈവദാസൻ, എന്നേക്കാളെല്ലാം നിങ്ങൾക്ക് അദ്ദേഹത്തെ പരിചയമുണ്ട്. അതുകൊണ്ട് ഞാനൊന്നും പറയത്തില്ല. എന്നേക്കാൾ നിങ്ങൾക്ക് അദ്ദേഹത്തെ പേഴ്സണലായിട്ടും പരിചയമുണ്ട്, ശുശ്രൂഷയിലും പരിചയമുണ്ട്. പക്ഷേങ്കിൽ ഒരു വിധത്തിലും വേദപുസ്തകത്തിന് നിരക്കാത്ത ഒരു പ്രസംഗമാണ് അദ്ദേഹം നടത്തിയത്. കാരണം അത് ബൈബിളിന്റെ വാക്യങ്ങൾ തിരുവചനമായിട്ട് ശരിയല്ല. അത് അദ്ദേഹം അറിവിൽ വലിയ ഡിഗ്രികൾ എത്തിയ ഒരാളായതുകൊണ്ട് അറിവിന്റെ ആ മേലത്തെ 11-ാമത്തെ നിലയിൽ നിന്നുകൊണ്ട് അദ്ദേഹം സംസാരിച്ചതാ. പക്ഷേ അത് ദൈവരാജ്യത്തെ കുറഞ്ഞൊരു കാര്യമാണ്, അത് നമുക്ക് ഉൾക്കൊള്ളാൻ ഒക്കുന്നല്ല. അതുകൊണ്ട് ഞാൻ അതിനെ എതിർത്തില്ല. ഞാൻ ആ ഭാഗം
സീറോ ആക്കിയിട്ട് ബാക്കി വീഴ വേല നല്ലതെല്ലാം എടുത്തു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രസംഗം ഇനി ഞാൻ കേൾക്കത്തില്ലെന്നല്ല, ഞാൻ കേൾക്കും, പക്ഷെ എനിക്ക് എനിക്ക് വ്യക്തമായിട്ട് എനിക്കറിയാം. എന്നാൽ ഒരു ചാൻസ് കിട്ടിയാൽ പേഴ്സണലായിട്ട് ഞാൻ അദ്ദേഹത്തെ കണ്ടാൽ ഞാൻ പറയും. അത് ഞാൻ ഇങ്ങനെ കഴിഞ്ഞ കാലങ്ങളിൽ പറഞ്ഞിട്ടുമുണ്ട്. അതിനൊന്ന് ആ കാര്യത്തിൽ ഞാൻ തീർച്ചയായിട്ടും പേഴ്സണലായിട്ട് പറയും, പബ്ലിക്കായിട്ട് പറയത്തില്ല. തെറ്റാണെങ്കിൽ എന്റെ മനസ്സിൽ തെറ്റാണെന്ന് കാണിച്ചു തന്നാൽ ഞാനത് നേരിട്ട് പറയല്ലേ സംഘാടകരോട് പറയും. ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു പ്രസംഗത്തിൽ ഒരു പ്രഗത്ഭനായ ഒരാൾ ഒരു കാര്യം പറഞ്ഞു, കർത്താവ് വരുന്നത് സഭയെ ചേർക്കാനല്ല വ്യക്തിയെ ചേർക്കാനാണെന്ന്. ഞാൻ ഉടനെ തന്നെ അദ്ദേഹത്തെ എനിക്ക് കിട്ടിയില്ല, അദ്ദേഹത്തെ സംഘടിപ്പിക്കാമെന്ന് പറഞ്ഞു, എനിക്ക് അതിനോട് യോജിപ്പിക്കില്ല. കാരണം ശരീരത്തെ ചേർക്കാനാ കർത്താവ് വരുന്നത്, ശരീരത്തിന്റെ ഒരു ഭാഗം മാത്രം കൊണ്ടുപോകാൻ വരത്തില്ല, വിരള് മാത്രം കൊണ്ടുപോകാൻ കർത്താവ് വരത്തില്ല, ശരീരത്തെ മുഴുവൻ കൊണ്ടുപോകും. സഭയെ ചേർക്കാനാ കർത്താവ് വരുന്നത്, വ്യക്തിയെ ചേർക്കാനല്ല. അദ്ദേഹം വേറൊരു നല്ല ആശയത്തിൽ കൊണ്ടുവന്ന വചനവിരുദ്ധമല്ല, അദ്ദേഹം കൊണ്ടുവന്ന ആശയം ആത്മീയത്തിൽ പുറകോട്ട് പോകരുതെന്ന് പറയണ. എങ്കിൽ ഇത് പറഞ്ഞു ഞാൻ പറഞ്ഞതേ, നമ്മൾ കേൾക്കുന്ന പ്രസംഗങ്ങളെല്ലാം നമുക്ക് ചേർന്നു വരുമെന്ന് വരത്തില്ല. പക്ഷെ നമ്മൾ അതുകൊണ്ട് നമ്മൾ അതിനെ ബോയ്ക്കോട്ട് ചെയ്യാനോ പിരിവുണ്ടാക്കാനോ ഭിന്നത ഉണ്ടാക്കാനോ ശ്രമിക്കാതെ, അവന്റെ ഒന്നാമത്തെ ആയുധമാണ് ഭിന്നത. അതല്ലേ നമുക്കറിയാം, ശിഷ്യന്മാരുടെ പോലും തങ്ങളിടയിൽ വലിയവൻ ആരാണ്? ഏതാ കർത്തൃമേശം നിയമിച്ച രാത്രിയിൽ കർത്താവിന്റെ മനസ്സിന്റെ ചിന്തയൊന്നും നോക്കിക്കുക. യേശു പൂർണ്ണ മനുഷ്യനാ, പൂർണ്ണ ദൈവവുമാ. കർത്താവിന്റെ ശരീരത്തിലെ വേർപ്പ് ബ്ലഡായിട്ട് മാറണമെങ്കിൽ എന്തുമാത്രം പ്രയാസമുണ്ട്, തന്റെ ബോഡിയുടെ ഹീറ്റ് എത്ര കൂടി അല്ലേ. അതിന് കർത്താവിനതാ വിഷമം, പക്ഷെ ശിഷ്യന്മാർക്ക് എന്നതാ ആരാ വരുത്. ഇത് അന്ന് മുതലുള്ളൊരു ഡെവിളിക് അറ്റാക്കാണത്, അതിനെ നമ്മൾ അതിജീവിക്കണം. വചനാനുസരണമുള്ള സഭയായിട്ട് നിൽക്കണമെങ്കിൽ അവന്റെ ഒന്നാമത്തെ അറ്റാക്കായ ഭിന്നത നമ്മളിൽ ഉണ്ടാക്കാൻ ശ്രമിക്കൂ. അവൻ സഭയിൽ ആരെങ്കിലും ഉയർന്നു വന്നാൽ നമുക്കതിനകത്ത് അസൂയപ്പെടേണ്ട കാര്യമില്ല. അദ്ദേഹം ഉയരട്ടെ, ദൈവം ഉയർത്തിയാൽ ഉയരും. ഒരു പരിധിക്കപ്പുറം അയാൾ സ്വയം ഉയരുകയാണ്, തമ്പുരാൻ പിടിച്ച് താഴെ ഇടും. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളുവാ. ഒരു പരിധിക്കപ്പുറം ഉയർന്നു പോയി തന്നെത്താൻ ഉയരുകയാണെങ്കിൽ കർത്താവ് താഴ്ത്തിടും എന്നുള്ള കർത്താവ് തന്നെ പറഞ്ഞു. തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും. ഇതിനൊന്നും നമുക്ക് വിഷമിക്കേണ്ട കാര്യമില്ല. ദൈവമക്കളെ, നമ്മുടെ എയിം ഇതായിരിക്കണം, ഞാൻ നിമിത്തം എന്റെ സഭയിൽ ഭിന്നത ഉണ്ടാകരുത്. രണ്ട്, ഞാൻ നിമിത്തം എന്റെ വീട്ടിൽ ഭിന്നത ഉണ്ടാകരുത്. അത് അതുപോലെ ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്. ചർച്ച് പോലെയാണ് നമ്മുടെ വീട്, ഭാര്യ ഭർത്താവ് മക്കൾ ഈ ത്രീ ആംഗിൾ ആണല്ലോ പ്രധാനമായിട്ടും. സഹോദരങ്ങൾ മറ്റൊന്ന്, എന്നാൽ പ്രധാനമായിട്ടും മൂന്ന് ആംഗിളാണ്. ഒന്ന് ഭാര്യ, രണ്ട് ഭർത്താവ്, മൂന്ന് മക്കൾ. ഈ ത്രീ ആംഗിൾ, ഈ ട്രയാങ്കുലറിനകത്ത് അവൻ കയറി കളിക്കും. കളിച്ചുകൊണ്ടിരിക്കുന്ന കാലമായിരുന്നു ഇല്ലേ. അതിനകത്തെ ആര് ക്ഷമിക്കണോ ക്ഷമിക്കുക. അതിനകത്ത് ആരുടെ സ്റ്റാറ്റസ് പോകത്തില്ല, ഒരു സ്റ്റാറ്റസും പോകത്തില്ല. ഞാൻ നിർത്തി എന്റെ കുടുംബത്തിൽ ഒരു ഭിന്നത വരാൻ പാടില്ല, എന്റെ വീട്ടിൽ ഒരു ഭിന്നത വരാൻ പാടില്ല എന്ന് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാലമാണ്. പ്രത്യേകിച്ച് ഹസ്ബൻഡ് ആൻഡ് വൈഫ് വളരെ ശ്രദ്ധിക്കണം. കാരണം അവൻ വളരെയധികം രണ്ടു കൂട്ടരെ പല വിധത്തിൽ വശീകരിക്കുന്ന കാലമാണ്. ഇപ്പോൾ ഞാൻ എടുക്കേണ്ട കാര്യമില്ലല്ലോ, അതുകൊണ്ട് ഭിന്നത വരാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, അവൻ തന്നുകൊണ്ടിരിക്കുന്ന നോക്കിക്കേ, അവൻ തരുന്ന തെസലോനിക്ക സഭയാണ് അതിന്റെ ഉദാഹരണം. ബഹുവിധമായ കഷ്ടങ്ങൾ കൊടുത്തു. സാത്താന്റെ 10 അറ്റാക്കിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കറക്റ്റ് ആയി ഞാൻ നിർത്തിക്കൊള്ളാം, ബാക്കി നമുക്ക് അടുത്ത ആഴ്ച തുടരാം. തെസലോനിക്ക സഭ ഒരു വിദ്യാർത്ഥിയ പ്രദേശത്താണെങ്കിലും അവർ ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നു. നടന്നാന്റെ ആറിൽ കാണുന്നത് ആ ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും അവർ പിന്മാറിപ്പോയില്ല, അവർ ദൈവവചനത്തിൽ ഉറച്ചു. നിങ്ങൾ നോക്കിക്കേ പ്രിയമുള്ളവരെ, നമുക്ക് എന്തെല്ലാം വിധത്തിലുള്ള കഷ്ടങ്ങളാണ് ഈ കാലത്ത് ഉണ്ടാകുന്നത്. ദൈവമക്കൾക്ക് ആരാധനകൾ മുടങ്ങി, ജോലി നഷ്ടപ്പെടുന്നു, സമ്പദ്ഘടന നഷ്ടപ്പെടുന്നു ഇല്ലേ, പല കാര്യങ്ങൾ മുടങ്ങിയില്ലേ, കുടുംബകാര്യങ്ങള്, എത്രയോ പേരുടെ എക്കണോമി ഡൗൺ ആയി, എത്രയോ കുഞ്ഞുങ്ങളുടെ വിവാഹം മുടങ്ങി, എന്തെല്ലാം കാര്യങ്ങളാണ് മുടങ്ങിയിരിക്കുന്നത്. ഈ കോവിഡ് മാത്രമാണോ, അതിനോട് അനുബന്ധിച്ച രോഗങ്ങൾ, ട്രീറ്റ്മെന്റ് നിഷേധിക്കുന്ന സംഭവങ്ങൾ, ഒരുപാട് കഷ്ടങ്ങൾ നമുക്ക് വരുന്നുണ്ട്. ഈ കഷ്ടങ്ങൾ വരുമ്പോൾ നമ്മുടെ ആത്മീയ മനസ്സിനെ മരവിപ്പിക്കുവാൻ സാത്താൻ ശ്രമിക്കും. അതിനെതിരെ നമ്മൾ നിൽക്കണം. വചനപ്രകാരമുള്ള സഭയെ ഇല്ലായ്മ ചെയ്യുവാൻ സാത്താൻ ശ്രമിക്കുന്ന രണ്ടാമത്തെ കാര്യമാണ് ബഹുവിധമായ കഷ്ടങ്ങളായിരിക്കും. നമ്മൾ നമ്മൾ വിചാരിക്കും നമുക്കേ ഉള്ള നല്ല പ്രിയമുള്ളവരെ, കഷ്ടങ്ങൾ കർത്താവ് ഒഴിച്ച് എല്ലാവരും കഷ്ടങ്ങൾക്ക് കീഴിൽ കൂടിയ കർത്താവിനും കഷ്ടമുണ്ടെങ്കിലും കർത്താവ് ദൈവമാകിയാൽ ആ കഷ്ടത്തിന്റെ മേൽ ചട്ടം ചാടിക്കേറി. നമുക്ക് അത്രയും വേഗം ചാടിക്കേറാൻ ഒക്കത്തില്ല. കഷ്ടമെടുത്തിരിക്കാൽ എന്നെ ഉപേക്ഷിക്കരുത് എന്ന് കർത്താവിന്റെ എക്സ്പീരിയൻസിനെ ആണല്ലോ ദാവീദ് പറഞ്ഞത്. എന്റെ ഹൃദയം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു കർത്താവ് പറഞ്ഞില്ലേ. അപ്പൊ കഷ്ടത കർത്താവിനും ഉണ്ടായി എങ്കിൽ
കർത്താവിനെ പിൻപറ്റുന്ന നമുക്ക് ഓരോ കഷ്ടതകളും കാണും. നമ്മൾ മറ്റുള്ള നമ്മുടെ കൂട്ട് സഹവിശ്വാസികളെയോ സഹദേവദാസന്മാരെയോ ഒക്കെ കാണുമ്പോൾ നമ്മൾ ഓർക്കും നമുക്കേ ഉള്ളല്ല, നമ്മളെക്കാൾ ഭാരിച്ച കഷ്ടതകൾ അവർക്കുണ്ട്. അതുകൊണ്ട് കഷ്ടതകൾ എന്ന് പറയുന്നത് ഒരു വരമാണെന്നാണല്ലോ പൗലോസ് പറയുന്നത്. കഷ്ടത അനുഭവിപ്പാൻ എനിക്ക് വരം നൽകിയിരിക്കുന്നു. ചില ആളുകൾക്ക് കഷ്ടത ഒരു വരമായിട്ട് നൽകിയിട്ടുണ്ട്. ചില ആളുകൾക്ക് കഷ്ടത ദൈവശോധന ചെയ്യുന്നതാ. എങ്ങനെ? ഇവൻ വിശ്വസ്തനാണോ? ഇവൻ എൻ്റെ കൂടെ ശരിക്കും നിൽക്കുമോ? ഇതിനാണ് കഷ്ടത. മൂന്നാമത്തെ കാര്യം, നമ്മളെ കഥ ഉയർത്തുവാനും കഷ്ടത തരും. നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കമുണ്ണം ഞാൻ കഷ്ടത്തിലായിരുന്നു, എനിക്ക് നന്നായി. ആദ്യം കഷ്ടത ഓർത്ത് അദ്ദേഹം സങ്കീർത്തനക്കാരൻ യെശയ്യാ ശാസ്ത്രി എഴുതി എന്ന് വിശ്വസിക്കപ്പെടുന്ന ആ സങ്കീർത്തനം, നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടത്തിലായിരുന്നു, എനിക്ക് നന്നായി. താനും പ്രവാസിയായിട്ട് പോയി. പ്രവാസിയായിട്ട് പോയപ്പോൾ വളരെയധികം കഷ്ടങ്ങൾ സഹിച്ചു. അപ്പോൾ തനിക്ക് പിടികിട്ടിയില്ല, ഒടുവിലാണ് മനസ്സിലായത്. അതുകൊണ്ടാണ് താൻ അങ്ങനെ എഴുതിയത്, നിന്റെ ചട്ടങ്ങൾ പഠിക്കാൻ തക്കവണ്ണം ഞാൻ കഷ്ടത്തിലായിരുന്നു, എനിക്ക് നന്നായി. സാമ്പത്തികമായ കഷ്ടം മാത്രമല്ല പ്രിയമുള്ളവര്, രോഗങ്ങളുടെ കഷ്ടമുണ്ട്. കുടുംബത്തിൽ ആർക്കെങ്കിലും അസ്വസ്ഥതയോ അസുഖങ്ങളോ പെർമനന്റ് അസുഖങ്ങളോ ഉള്ള അതൊരു കഷ്ടതയിലെ ഒരു ദൈവദാസൻ ഈ നമ്മുടെ ഈ അമേരിക്കയിൽ, നിങ്ങൾക്കറിയാം അദ്ദേഹത്തിന്റെ പേര് ടിങ്കു തോമസ് എന്നാണ്. മിനിയാപോലീസിലെ സഭയിലെ ദൈവദാസനാണ്. ഞാൻ ഇന്നും രാത്രി എഴുന്നേറ്റ് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ചെറുപ്പക്കാരനെ 40 വയസ്സേ കാണത്തുള്ളൂ. കംബോഡിയയിലും വിയറ്റ്നാമിലും എല്ലാ വർഷവും ICPF ബാനറിൽ പോയി സുവിശേഷം അറിയിക്കുന്ന കർത്തൃദാസന. നമ്മളൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നില്ല, അഥവാ നമുക്ക് ഭയമാണ്. കംബോഡിയ, വിയറ്റ്നാം, അവിടെയെല്ലാം പോയി സുവിശേഷം അറിയിക്കുന്ന ദേവദാസിനെ 2 മാസങ്ങൾക്ക് മുമ്പാണ് ലുക്കീമിയ, ഒരു ബ്ലഡ് ക്യാൻസർ വന്നിരുന്നു. അദ്ദേഹം ട്രീറ്റ്മെന്റില്ല. ഇന്നത്തെ എന്റെ അറിവ് അദ്ദേഹം വീട്ടിലേക്ക് പോകുന്നാ. നോക്കി എന്തോ ഒരു കഷ്ടത. യൗവനക്കാരൻ, 3 കുഞ്ഞുങ്ങളുണ്ട്, നല്ല ചുറിയൂർക്കുള്ള ദേവദാസൻ. ഒരു തെറ്റും ചെയ്യാതെ കർത്താവിന് വേണ്ടി ഇത്രയും ശുഷ്കാന്തിയോടെ പോയി ഒരു സഭയും നടത്തുകയും ചെയ്ത ദേവദാസൻ. ഇതെല്ലാം ദ റിയാലിറ്റി ഓഫ് അവർ ലൈഫ്. നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ പറ്റാവുന്ന ഞാൻ കഷ്ടതയിലായത് എനിക്ക് നന്നായി. അതുകൊണ്ട് അവന്റെ രണ്ടാമത്തെ ആയുധമാകുന്ന ഈ കഷ്ടം നമുക്ക് പ്രൈസ് ദ ലോർഡ് വരുമ്പോൾ നമ്മൾ ഒരിക്കലും നമ്മൾ അതിനകത്ത് ഉപേക്ഷിക്കേണ്ട. വചനപ്രകാരമുള്ള ക്രൈസ്തവ സഭ, ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം കഷ്ടമുണ്ട് എന്ന് തീമത്തിയോസിൽ കൂടി പൗലോസ് അപ്പോസ്തലൻ പരിശുദ്ധാത്മാവിൽ നമ്മളെ ഓർപ്പിക്കുക. ഭക്തിയോടെ ജീവിക്കുന്ന നമുക്ക് കഷ്ടമുണ്ടാകും. ഭക്തിയോടെ ജീവിക്കാത്തവർക്ക് കഷ്ടമില്ലെന്ന് ചോദിക്കാം. ഉണ്ട്, അവർക്ക് കഷ്ടമുണ്ടെങ്കിലും നഷ്ടമുണ്ടെങ്കിലും അവർക്കതൊരു വിഷയമല്ല. അവർ ജീവിച്ചു തീർന്നു പോയി. നമ്മളല്ല, നമുക്ക് നിത്യജീവനുള്ളവരാണ്. മാത്രമല്ല, നമ്മുടെ ഈ കഷ്ടതയുടെ മറ്റൊരു കാരണം, നമ്മൾ നിങ്ങൾ നോക്കിയ നിങ്ങളെ എന്റെ ഈ പ്രഭാഷണം കേൾക്കുന്നവർ അമേരിക്കയിൽ നിന്ന് സിറ്റിസൺ ആയവരെല്ലാം ഉണ്ട്, ഇവിടെ ജനിച്ചവരും കാണും. എന്നെ പ്രഭാഷണം കേൾക്കുന്നവരെ ഞാൻ 2-3 വിധത്തിൽ കാര്യം കാണാൻ സാധിക്കുന്നില്ലെങ്കിലും, ഒന്ന്, ഇവിടെ ജനിച്ചു വളർന്ന കുഞ്ഞുങ്ങൾ ബോൺ സിറ്റിസൺസ് ഉണ്ട് അല്ലേ. 2, ഇവിടെ വന്ന് സിറ്റിസൺ ആയവരുണ്ട്. 3, സിറ്റിസൺ ആകാതെ ഇമിഗ്രന്റ് ആയിട്ട് തന്നെ ഇപ്പോൾ ഇരിക്കുന്നവരും കാണും. ഇതെല്ലാം ഉണ്ട്. ഇനി ബോൺ സിറ്റിസൺ ഉണ്ടെങ്കിലും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. സയന്റിഫിക്കലി നമ്മുടെ കുഞ്ഞുങ്ങൾ ഇവിടെ ജനിച്ചതാണെങ്കിലും അവരും ഈ അമേരിക്കൻസ് ആയിട്ടില്ല. അവരാകും 4th ജനറേഷൻ ആകണം. അതുവരെ 50-50 ഏഷ്യൻ 50 അമേരിക്കൻ അവരെ ഇവിടെ വന്ന് ജനിച്ചെങ്കിലും അതുകൊണ്ടായില്ല. 2ാമത്തെ ജനറേഷൻ വരുമ്പോൾ അത് മാറി 80 വരത്തുള്ളൂ. 80 അമേരിക്കൻ 20 ഏഷ്യൻ. 3ാമത്തത് 90-10 ആകുന്ന സയൻസ് പറയുന്നത്. 4ാമത്തെ ജനറേഷനെ 100 ആകത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ അമേരിക്കൻസ് ആയിട്ടില്ല, അമേരിക്കൻ സിറ്റിസൺ ആണെങ്കിലും. അപ്പോൾ ഇവിടവുമായിട്ട് പൊരുത്തപ്പെടാൻ ഒത്തിരി കഷ്ടതകൾ ഉണ്ടാവും. ഇതുപോലെ തന്നെയാണ് ആത്മീയത്തിൽ നമ്മൾ വളർന്നു വരും തോറും നമ്മൾ ക്രിസ്തു എന്ന തലയോളം വളരുന്നവരെയും നമുക്ക് കഷ്ടതകൾ വരും. ക്രിസ്തു എന്ന തലയോളം വളർന്നാലുള്ള ഗുണം, പിന്നെ കഷ്ടത വന്നാൽ ചാടി നമ്മൾ അതിന് മേളിൽ ജമ്പപ്പാകും. കാരണം കർത്താവിന്റെ കഷ്ടത കണ്ടോ, കഷ്ടം എടുത്തിരിക്കാൽ എന്നെ വിട്ട് അകന്നിരിക്കരുത് എന്ന് പ്രാർത്ഥിക്കുകയും, എന്നാൽ കർത്താവിൽ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറ്റിത്തരണമേ എന്ന് പൂർണ്ണ മനുഷ്യനായ ക്രിസ്തു പറയുകയും, അടുത്ത നിമിഷം തന്നിലെ പൂർണ്ണ ദൈവത്വം അങ്ങോട്ട് വന്നിട്ട് നിന്റെ ഇഷ്ടം നടക്കട്ടെ, എന്റെ ഇഷ്ടം 0 എന്ന് പറഞ്ഞതുപോലെ, നമ്മൾ ക്രിസ്തു എന്ന തലയോളം ഏതാണ് വളരുന്നതനുസരിച്ച് കഷ്ടതയെ നമ്മൾ ഫേസ് ചെയ്യുന്നതിന്റെ ലാഘവം കുറഞ്ഞുകൊണ്ടിരിക്കും. നമ്മുടെ വളർച്ചയനുസരിച്ചാണ് നമ്മുടെ കഷ്ടതയെ നമ്മൾ ഡീൽ ചെയ്യുന്ന തിക്നെസ് കുറയുന്നത്. ആദ്യമേ നമ്മൾ ക്രിസ്തുവിൽ ചെറുതായിട്ട് വളരുമ്പോൾ കഷ്ടത നമുക്ക് വലുതായിട്ട് തോന്നും. വർദ്ധിച്ചു വർദ്ധിച്ചു വരുമ്പോൾ നോക്കിക്കെ, ആത്മീയത്തിൽ അങ്ങനെയാ. ഒരു ദേവദാസിന് ഒരു സഭയെ ചെല്ലുന്നു, ആത്മീയത്തിൽ പറയുക, അവിടെ ചിലപ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, അദ്ദേഹം അതെല്ലാം ടാക്കിൾ ചെയ്തു.
അടുത്ത സഭ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് അത്രയും ഫീലിംഗ് ഉണ്ടാകത്തില്ല. എന്താ, താൻ ഒന്ന് ടാക്കിൾ ചെയ്തു. ഇതുപോലെ തന്നെ ആത്മീയ കഷ്ടതയിലും നമ്മൾ വളർന്നു വരുന്തോറും കഷ്ടതയെ അതിജീവിക്കുവാനുള്ള ശക്തി നമുക്ക് കിട്ടും. പത്ത് ആയുധങ്ങളിൽ രണ്ട് ആയുധങ്ങളെ ഞാൻ പറഞ്ഞില്ല, ബാക്കി ഞാൻ പറയും. കാരണം ഇത് വിശദീകരിക്കുന്ന എന്റെ ചുമതലയാണ്. പത്ത് കാര്യങ്ങളുടെ അവസാനത്തിൽ മൂന്നാമത്തേതിലാണ് നമ്മൾ നിൽക്കുന്നത്. വചനപ്രകാരമുള്ള ക്രൈസ്തവ സഭ ഈ തലമുറയോടെ ഈ ലോകത്തിൽ നിന്ന് മാറും. ഈ തലമുറ കഴിഞ്ഞാൽ പിന്നെ വചനാനുസരണ ഒരൊറ്റ ക്രൈസ്തവ സഭ ലോകത്തിൽ ഒരു രാജ്യത്തും കാണത്തില്ല. അതിന് അപ്പോൾ നമ്മൾ അതിൽ നിന്നും വചനാനുസരണമുള്ള സഭ എന്ന രീതിയിൽ ഉയരണം. അതിനാണ് ഞാൻ പറയുന്നത്, അവനറിയാം റാപ്ചർ ബ്ലോക്ക് ചെയ്യാൻ ഒക്കത്തില്ല, നമ്മളെ ബ്ലോക്ക് ചെയ്യാനാണ് സാധിക്കും. പക്ഷെ നമ്മൾ ആത്മശക്തി കൊണ്ട് അവനെ അതിജീവിക്കണം. അതിനാണ് ഞാൻ പറയുന്നത്, ഒന്ന് ഭിന്നത, രണ്ട് കഷ്ടത. ഭിന്നതയുണ്ടാകാതെ നമ്മുടെ ചിന്തയെ നമുക്ക് നിയന്ത്രിക്കാം, കഷ്ടതയെ അതിജീവിക്കാൻ കൃപ ലഭിക്കട്ടെ. ഈ വചനങ്ങളാ കർത്താവ് സഹായിക്കട്ടെ. തുടർന്ന് നമുക്ക് കർത്താവിനെ ചിലടത്ത് ചൊവ്വാഴ്ച ചിന്തിക്കാം. താങ്ക് യു, ഗോഡ് ബ്ലസ് യു. ഇന്ന് രാത്രി കാലം അനുഗ്രഹിക്കപ്പെട്ട വചനം, ദൈവശബ്ദം നമുക്ക് കേൾപ്പാൻ ഇടയായി തീർന്നുവല്ലോ. അറിഞ്ഞിരിക്കേണ്ടതായ ആലില്യ വിലപ്പെട്ട സത്യങ്ങൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മ നിയോഗത്തോട് കർത്താവ് വിലപ്പെട്ട ദാസൻ പ്രസ്താവിച്ചു. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. മനുഷ്യവർഗത്തെ മുഴുവൻ ബാധിക്കുന്ന ഒന്നാകുന്നു കുർബായുഗത്തിന്റെ അന്ത്യമെന്നും. ഹല്ലേലൂയ, സ്തോത്രം മനുഷ്യ. ഹല്ലേലൂയ, ശരീരം ഇന്ന് നാം നോക്കിയാൽ കൃത്യാസൻ ദൈവാത്മാവിൽ ഓർമ്മിപ്പിച്ചതുപോലെ ഹാലിലിയ വെറും പ്രാകൃതഘട്ട നിലയിൽ അശുദ്ധമാക്കുന്നതായിട്ടുള്ള ശരീരങ്ങൾ, പച്ചകുത്തിയും കളറു റേച്ചും ഹാലിലിയ വസ്ത്രധാരണങ്ങളും. ഹാലിലിയ മനുഷ്യന്റെ ശുചിത്വം നഷ്ടപ്പെട്ടു. ഹാലിലിയ അനുകമ്പയില്ലാത്ത മനുഷ്യർ. ഹാലിലിയ സ്തോത്രം. ആരെ ചേർപ്പാനാണ് കർത്താവ് വരുന്നത്? ഹാലിലിയ വ്യക്തികളെ ചേർപ്പാനല്ല, വ്യക്തിയെ ചേർപ്പാനല്ല. ഹാലിലിയ തനിക്കായി ഒരുങ്ങി കാത്തിരിക്കുന്നവരുടെ ജീവിതം രക്ഷയ്ക്കായി കർത്താവ് പാവം കൂടാ സഭയെ ചേർപ്പാനാണ് നമ്മുടെ പ്രിയം വരുന്നത്. രാത്രി പിന്നെ ദുരുപദേശങ്ങളൊക്കെ ഒരുപാട് ഹാലിലിയ ഉണ്ടാകുന്നു എങ്കിലും നമ്മൾ ഹാലിലിയ സത്യം ഹാലിലിയ മനസ്സിലാക്കി സത്യത്തിന് വേണ്ടി വിശുദ്ധിക്ക് വേണ്ടി വേർവേണ്ടി വേണ്ടി നമ്മുടെ കർത്താവ് എന്ത് കൽപ്പിച്ചുവോ ഹാലിലിയ വരുന്ന മക്കളോടും സംബന്ധിച്ച് എല്ലാവരോടും സംബന്ധിപ്പാൻ കഴിയാത്തവരോടും പോലോട് സകല വിശുദ്ധന്മാരോടും കൂടെ ഇന്ന് വന്നെങ്കിലും കർത്താവിന്റെ രണ്ടാമത്തെ മേഘ പ്രത്യക്ഷൻ ഉണ്ടായിരിക്കുമാറാകട്ടെ. Amen. 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 God bless you. God bless us all. അമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. ഈ രാത്രികാലം ദൈവസനയിൽ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട വചനം കേൾക്കുവാൻ തക്ക വണ്ണം കർത്താവിനെ ഇടയാക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ വരവിന്റെ ഹല്ലേലൂയാ സ്തോത്രം പ്രത്യാശയെ പുതുക്കുവാൻ തക്ക വണ്ണം രാത്രികാലം നമ്മെ തന്നെ ഒന്നുകൂടെ പരിശോധിക്കുവാൻ തക്ക വണ്ണം ഹല്ലേലൂയാ നാം കൂടി വരുന്ന സഭയില് നമ്മുടെ കുടുംബത്തില് നാം എപ്രകാരമായിരിക്കുന്നു. ഹല്ലേലൂയാ സ്തോത്രം. ദൈവത്തിന്റെ നാമം നമ്മൾ കൂടി ഉയർത്തപ്പെടുന്നു. നമ്മുടെ സഭയില് നാം ആയിരിക്കുന്ന ശുശ്രൂഷ രംഗത്തൊക്കെയും ഹല്ലേലൂയാ സ്തോത്രം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നവരായിരിക്കാതെ വേണം കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. രാത്രികാലം കേട്ട വചനത്തിനും വചനം നമുക്ക് എല്ലാവർക്കും അനുഗ്രഹമായി എന്ന് വിശ്വസിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വചനം സംസാരിച്ച കർത്താവിന്റെ ദാസൻ പാസ്റ്റർ തോമസ് എബ്രഹാം മാമനോടുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ തോമസ് മാമനുമായി കർത്താവ് അനുഗ്രഹിക്കട്ടെ. കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. കുഞ്ഞുങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ശുശ്രൂഷയിലായിരിക്കുന്ന പ്രിയ എ ബി മാമനെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവ് സഹായിക്കുക അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഒരിക്കൽ കൂടെ ഈ സെഷൻ ലീഡ് ചെയ്ത കർത്താവിന്റെ ദാസനോടും പാട്ട് പാടിയ പ്രിയ മോളോടുമുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ, മാനിക്കട്ടെ. ഒരിക്കൽ കൂടെ എല്ലാ പ്രിയപ്പെട്ടവരുടെ നന്ദി അറിയിക്കുന്നു. നാളെ രാവിലെ 5 മണിക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നാം വീണ്ടും കൂടി വരുന്നുവല്ലോ. അത് ഏറ്റവും അനുഗ്രഹമായിരിക്കട്ടെ. ലൈനിൽ നാളെ നടക്കുന്ന സെഷനും രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും നടക്കുന്ന സെഷനുകളിൽ ഏറ്റവും അനുഗ്രഹമായി ദൈവീയ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ തക്കോണം കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. താങ്ക് യു. ഹാവ് എ ബ്ലെസ്ഡ് നൈറ്റ്. ശക്തിയോടും പ്രത്യാശയോടെ